യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവാസ് വ്ലോഗ് ലൈവ് സ്ട്രീമിംഗ്. നമ്മളപ്പോൾ ലൈവിലേക്ക് ഇന്ന് തിരിച്ച് എം ജി ആർ പിയിലേക്ക് കയറിയിരിക്കുകയാണ്. വിചാരിച്ച പോലെ എല്ലാ പൂളിപ്പം പരിപാടികളായിട്ട് എം ജി ആർ പി ബാക്കാണ്. എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ സെർവർ മൊത്തം നിറച്ച് പൂട്ടിയിട്ട് എന്തിനാണെന്നറിയാൻ പാടില്ല. ഹായ് വിഡിയന്മാർ, ഭയങ്കര ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. അമൽ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എന്താണ് മൊത്തത്തിലോ ഫസ്റ്റ്, എല്ലാം എല്ലാം ഫസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. കേട്ടി ക്യാരക്ടർ, സെക്സ്, ഫേസ്. രാജാവിൻ്റെ മകനകത്ത് മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണുണ്ട്? രാഷ്ട്രീയുടെ ലൈവിൽ ഏതാ മറ്റേ ഇത് പറഞ്ഞാണോ ഇങ്ങനെ? നമ്മുടെ ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യമാണോ? ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഏജ മലയാളം, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എം ജി ആർ പി ന്യൂ ആക്കിയോ? എം ജി ആർ പി പൊളിച്ച് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ പണി നടക്കുന്നത്. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ പോയോണ്ടോ? സാധന സീനാണല്ലോ. ഓട്ടിങ് നോക്കൊന്നും വേണ്ട. അതാണ് പൊളി, അൽപ്പൊളി. ഓക്കെ ഓക്കെ അടിക്കുമ്പോൾ ഓക്കെ ബൈ പറയും. ബൈ ഗോക്കു എന്ന് അടിച്ചാൽ ഗോക്കുവിന് കോച്ചിങ്കി പ. അയ്യോ, അതൊക്കെ അവരൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ദൈവത്താണ് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കി നോക്കാം. ഈ കോട്ടും കോപ്പല്ലാണ്ട് വേറൊന്നും ഇല്ല ഇതിനകത്ത്. ഒരു സാധാരണ കിടാൻ പറ്റിയ ഡ്രസ്സ് ഇല്ലേ? ഡി ജെ ബോ, ഡി ജെ ഷൈറ്റ്, എല്ലാം പോകും ബ്രോ. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മൊത്തത്തിൽ പോകും. ഈ സാധനം ഓക്കെ കിട്ടി. ഓക്കെ കിട്ടി, താങ്ക്സ്. ഓക്കെ, ഇനി ഷൂസ് വന്ന് ഷൂസ് ഷൂസ് ഷൂസ്. കഷ്ടപ്പാടും ദുരിതം മാത്രമാണ് ജീവിതത്തിൽ. ഉള്ളു പണിയെടുത്ത് വരുന്നുണ്ടാക്കുക, കൊണ്ടക്കളിയാ. പിന്നെയും പണിയെടുക്കുക, കൊണ്ടക്കളിയാ. ഞാൻ പറഞ്ഞതല്ലേ സെർവ് വൈപ്പാകുമെന്ന്, കയ്യിലെല്ലാം പോയല്ലോ എന്ന്. പോയിട്ടുണ്ട്, അതെല്ലാം വൈപ്പാക്കിയെന്നറിയില്ല. മൊത്തം വൈപ്പാക്കലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാ പിന്നെ ഞാൻ നെവർ മൈൻഡിൽ നിന്ന് പറഞ്ഞു. നമ്മൾ എന്താ ചെയിന്, ഹെൽമെറ്റ്, ഗ്ലാസ്. വാച്ച്, ബ്രേസ്ലെറ്റ്, വെക്ക്, ഓക്കെ. ഇവിടെ പാവപ്പെട്ടവരോട് ഇടാൻ പറ്റുന്നുമില്ലേന്ന്. വെറും മീശ മാത്രം മതി ഈ പ്രാവശ്യം. മീശയുടെ കൊമ്പ, മീശയുടെ കൊമ്പ, മീശ. ഓ, കൊമ്പ മീശ മാത്രം ഇട്ട് ഞാൻ അലമ്പാണല്ലോ. ഓഹോ, വില്ലനാണോ? തമ്മിൽ നോക്കണം ബ്രോ ഒന്ന്. യെസ്, വില്ലനാണ് ബ്രോ, വില്ലൻ.
എൻ്റെ ഗെയിമിന് അത് സെറ്റായില്ല. ക്യാരക്ടർ ഈ കയ്യിൽ ഗ്ലിച്ചസ് സെറ്റാക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പണി പാളി. യോ ഗൈസ്, മാപ്പൊക്കെ നോക്കണം കേട്ടോ. ഓ, പൊളി സാധനമാണ്, പൊളി സാധനം വെച്ചാൽ പൊളി സാധനം. യോ, പൊളിപ്പ മാപ്പ്, എനിക്ക് വയ്യ. ഇവിടെ വന്നിട്ട് വണ്ടി വല്ലതും ഉണ്ടോ? എന്തോ സ്റ്റാർട്ടിങ് ക്യാഷ് ഒരു 1 ലാക്ക് കൈ കിടക്കുന്ന കണ്ടില്ലേ, 1,02,000. അതാണ്. This ain't right. Eat shit. Come on, you piece of shit. അയ്യോ, തെറി വിളിക്കരുത്. ഞാൻ അറിയാൻ പാടില്ല, തെറി ഇംഗ്ലീഷ് തെറി അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വിളിക്കഞ്ഞിട്ടാണ്. ആദ്യം എല്ലാവരും വരുന്നുണ്ട്, നമ്മളൊന്ന് പൊളിക്കും. അപ്പൊ എങ്ങനെയാ തുടങ്ങുമല്ലേ? തുടങ്ങി പൊളിക്കാൻ പോണു. പൊളിക്കുന്ന ആദ്യം മൊയിലാളി നോക്കും. എന്റെ നമ്പർ എത്രയാണെന്ന് ആർക്കറിയാം? മാറ്റിയാണ്. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, ഫുള്ള് പച്ചപ്പ് എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പ്, പച്ചപ്പില്ലാത്തൊന്നുമില്ല. വണ്ടിയുടെ ഓണ ഓണ പറക്കി അപ്പോ ഇപ്പോഴേ വില്ലനായോന്ന്. പിന്നെ ഇല്ല, നമ്മളെ വില്ലത്ര ഇല്ലാണ്ടത് ജീവിതം. പുതിയ ആദ്യത്തെ പരിപാടി അപ്പോയാ യാത്ര. ആഹാ, ഫുഡ് മേടിക്കണം, കയ്യിൽ കാശ് വേണം, കാശ് കിട്ടണം. വണ്ടി വാങ്ങണം, വണ്ടി വാങ്ങാണ്ട് പണി നടക്കില്ലല്ലോ. ആദ്യം ഗ്യാരേജ് ഒന്ന് പോയി നോക്കണം. നമ്മൾ മേടിച്ച വെച്ച വണ്ടി, പണി എടുപ്പിച്ച വണ്ടി വല്ലത് അവിടെ ഉണ്ടോ? ഇനി മുതലാളി അതും വിറ്റ് കാശാക്കുമെന്ന് അറിയില്ലല്ലോ. ഗ്രാഫിക്സ് എന്തെങ്കിലും കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും? എനിക്ക് പ്രത്യേകം പറയേണ്ടതാണ്. അൺഎംപ്ലോയിഡ് ആണല്ലോ, മുതലാളിനെ വിളിക്കണം, ജോബ് എടുക്കണമെങ്കിൽ. EMS-ന് വണ്ടി കൊടുക്കണം, കിടപ്പൊക്കെ. ജോബ് എടുക്കണം, ജോബ് എടുക്കണം. അതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ വണ്ടി വല്ലതും ഇവിടെ ഉണ്ടോ? അതും അങ്ങേര് വിറ്റ് കാശാക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇല്ല, ഒരു കാര്യത്തിനല്ലേ. ആദ്യം മുതലാളിനെ ഒന്ന് വിളിക്കണം, അത് ഇതിലുള്ളൊന്ന് തിരക്കട്ടെ. ഇല്ലെങ്കിൽ ഏത് വില്ലത്ത്? ഇല്ല, ഞാനിപ്പോൾ കയറിയതേ ഉള്ളൂ ഇതിനകത്തേക്ക്. എന്താ സംഭവം സംഭവിക്കണേ? ഇതെന്താത്? ഓ, മാപ്പ് പൊളി സാധനമാണല്ലേ. മലയാളിയൊന്നും സ്ഥലത്തില്ലാന്ന് തോന്നുന്നുണ്ട്, നോക്കട്ടെ. റോക്കി അഭിഷേക് ഞാനാണ് ഇത്, പൂർവ മലയാളി. ആഹാ, നമ്മുടെ അടുത്താണ് വഴി.
രണ്ടിൻ്റെ എടുക്കണം ബ്രോ. അയ്യോ അതെല്ലാം പോയി, ഗാരേജ് ഒക്കെ ഫുൾ മാറ്റിയല്ലോ. ഗാരേജ് ഒക്കെ മാറ്റി, ഫോണിന് ഭയങ്കര വലിപ്പമാണല്ലോ. അതൊക്കെ കുറച്ചില്ലേ നമ്മൾ? ആദ്യം തൊട്ടടുത്തുള്ള ബാങ്ക്, രണ്ട് പോലീസുണ്ടല്ലേ, കുറച്ച് വലിപ്പം കുറച്ചല്ലോ. ഒരു 10,000 കുണ വേണ്ടി വേണം, 10,000 കുണ. മലയാളി വന്നുകൊണ്ട് കാണുന്നില്ലല്ലോ. ഇനി കളി എന്തോ ഉദ്ദേശിച്ച, ഇവിടെ മലയാളി ഇവിടെ ഗ്യാരേജ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ റാസ്കൽ കുറച്ചുകൂടെ കുറച്ച് അല്ലെങ്കിൽ ഭയങ്കര ബോറാണ്. F1 ഓക്കെ, കുറച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ബോട്ട് വണ്ടി പോലും വരുന്നില്ല ഇവിടുന്ന്. വട്ട് എ ബുൾഷിറ്റ്. അയ്യോ ലൈസൻസ് എടുക്കാൻ പോകണം, ലൈസൻസ് ഒക്കെ പിന്നെ അവിടെ നിൽക്കട്ടെ. വണ്ടി മേടിക്കണം, ഫുഡ് മേടിക്കണം, അതാണ് അർജന്റ്. ഒരു തോക്കും അതാണ് പണി, പണി പണി. ഞാൻ ഗ്യാരേജിലുണ്ട്, പോലീസുകാരൻ ആരാന്നറിയില്ലല്ലോ. കാർ റോബറിയിൽ ആദ്യ ആക്ഷൻ കുടിച്ചല്ലോ. ഹലോ, ഹലോ, ഓഫീസറുടെ പേരെന്തായിരുന്നു? തിരുക്കടം. എന്നെ ഒന്ന് അടുത്തുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് വിടാവാ സാറേ, എൻ്റെ കയ്യിൽ ഫുഡ് ഇല്ല, ഞാനിപ്പം ചാവും. ഞാൻ തരാം. ഓ കൊണ്ടുവിട്ടാൽ മതി, കുറച്ചു നേരം പിടിച്ചിക്കാനുള്ളുണ്ട്. വിടുവോ? ആ കയറിക്കോ, കയറിക്കോ, ഒരുമിച്ച് പോവാം, എനിക്ക് മേടിക്കണം. അതാണ് എന്ത്, നമ്മുടെ കയ്യിൽ സാറെ തിരിച്ചു പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോകണേ. കടയിട്ടുണ്ടല്ലോ. Can you spare any money, friend? ഇതൊന്നും വേണ്ട നമുക്ക്. ഹാൻഡ് ബർഗർ, ഐസ് ടീ. അതാണ് കിരിക്കാട്ടിന് മനസ്സിലായില്ല ആരാന്ന്. കിരിക്കട മട്ടന, കിരിക്കാടിന് ആരാത്ത് മനസ്സിലായില്ല. ഇല്ല സാർ, സിറ്റി ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ഇട്ടത്, ഭയങ്കര ചെറുതാവും.
60 ആകുമ്പം കുഴപ്പമില്ല, നമുക്കൊന്ന് കാണാം. അതാണ് അതിന് 60 ഇട്ടത്. 50 എന്നൊരു ഓപ്ഷൻ ഇല്ല. സാറേ വണ്ടിയുടെ സൗണ്ട് ഒന്നിട്ടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ പൊളിച്ച് പൊളിച്ച്. സാർ വളരെ ഉപകാരം. ഓക്കേ ബൈ. കൊണ്ടുവന്ന മനസ്സിലായില്ല. നമുക്ക് വണ്ടി എടുത്തിട്ട് അതിലേ പോവാം. നമ്മുടെ അടുത്താ കളി. ആദ്യം വണ്ടി മേടിക്കാനുള്ള പരിപാടി. ഒരു വണ്ടി മസ്റ്റ് ആൻഡ് ഷുഡ് ആയതുകൊണ്ട് യെസ് ഏത് വണ്ടി എടുക്കും? കുറച്ചുകൂടെ സ്പീഡുള്ള വണ്ടി എടുക്കാം. സൈസില്ല ബ്രോ, അതൊരു പണിയാണ്. ഫസ്റ്റ് ആദ്യം നമുക്ക് പോകേണ്ടത് വണ്ടി മേടിക്കുന്ന സ്ഥലം. എവിടെയാണ് വണ്ടി മേടിക്കുന്ന സ്ഥലം? അവിടെ പോയിട്ട് വണ്ടിയുടെ വില നോക്കാം. ഇല്ല ഒന്നും തുടങ്ങണം, അതാണ് മെയിൻ സീൻ. ഒരു ജോലി എടുക്കാറുണ്ടല്ലോ, എടുത്തു പോയത് കാശ് കിട്ടിയാണ്. കാറേ മേടിക്കുന്നുള്ളൂ. ആദ്യം ഒന്ന് ജോബ് സെന്റർ വെപ്പാ. നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ വീടാണ് ഇവിടുത്തെ ജോബ് സെന്റർ. കാറേ മേടിക്കുള്ളൂ, എനിക്ക് ബൈക്ക് വേണ്ട. കാറ് ബൈക്ക് എനിക്ക് ഇഷ്ടമില്ല. ഐ ഹേറ്റ് ബൈക്ക്. ഫിഷർമാൻ ഫ്യൂലർ മെക്ക് മൈനർ. നമുക്ക് മൈനർ ജോലി എടുക്കാം തൽക്കാലം. ജോലി കിടക്കട്ടെ. റാപ്റ്റർ ജെവി കെ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ജോബ് എടുക്കുക, അപ്പം കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ. ആ അതാണ് ജോബ് എടുത്ത്. ഇനി നമ്മുടെ ഇത് ഇത്രയും സോഴ്സ് വെക്കുകയാണ്. ഇതിന് എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയാണ്. പോലീസ് കിട്ടു, നമ്മൾ പറഞ്ഞതല്ലേ, നമ്മൾ ഓൾറെഡി മാഫിയാണ്. മാഫിയ വൺ ആൻഡ് ഓൺലി മാഫിയ. നമുക്കൊരു കാര്യം അല്ലേ, സർവറിൽ ഇപ്പം എത്ര പേരുണ്ട്? 10-18 പേരോളം ഉണ്ട് സർവറിൽ. പല ആൾക്കാരും തലകുത്തി നടന്നിട്ട് നമ്മളത്ര ആൾക്കാർ കിട്ടാത്തതിൻ്റെ ദേഷ്യമൊക്കെ ചില സമയം എന്താണ്. ഓടെ വണ്ടി അടിച്ചിട്ട് ദിവസം വരെ ഡിസ്കൗണ്ട് ഉണ്ടോ? കറന്റ് ഉണ്ടോ? അതെ. ഓ കോപ്പ്, ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി പിടിക്കാൻ പറ്റില്ലേ? 2K ഇല്ലേന്നോ? 2K വരേണ്ട സമയമായല്ലോ. ഇത് കണ്ടില്ല, അവന് ചിലപ്പം എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തത്. അല്ലേ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി തരില്ല എന്ന്. എന്ത് തണ്ടിത്തരല്ലേ? യെസ്, അപ്പോൾ ഒരു ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം.
എം എസ് നാളെ കാണാനില്ല. അത് ജോബ് ചെയ്യുന്നില്ല എന്നോ? ജോബ് ചെയ്യാനൊക്കെ വരട്ടെ, അത് ലൈസൻസ് എടുക്കട്ടെ. ലൈസൻസ് വേണം, വണ്ടി വേണം, രണ്ട് സാധനങ്ങളും ഉണ്ട്. ഒരു പരിപാടി നടക്കുന്നു. ഞാനെന്തായാലും ഇങ്ങനെ റൂൾസ് പഠിച്ചു. ഓ ദുരന്തം. ഒരു പണിയാണ്, അതിനു മുമ്പ് നമ്മുടെ ജോയി സ്റ്റിക്ക് ഒന്ന് വെച്ച് സെറ്റാക്കി നോക്കട്ടെ. ജോയി സ്റ്റിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ജോയി സ്റ്റിക്ക് വെച്ച് പണി ഓടിക്കാം. എന്തായാലും കുഴപ്പമുണ്ടോ എന്നറിയില്ല. ജോയി സ്റ്റിക്ക് വെച്ചപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് തീരുമാനമായി. ജോയി സ്റ്റിക്കിന് ചില സമയത്ത് സ്വിച്ച് അവരെ ചിലത് സെയിം ആണ്, നമുക്ക് പണിതാണ്. ലൈസൻസ് എടുക്കാനുള്ള ക്യൂ ആണല്ലോ ഇവിടെ. ഹലോ ഹലോ, ഡ്രൈവിംഗ് ഹൈവേ ഇൻക്രീസ് ലിമിറ്റ് മാക്സിമം 120. യെസ് രാജ് ഗെയിമിംഗ്, താങ്ക്സ് ഫോർ ദ 30 റുപ്പീസ് മാൻ. റാഷ് ബ്രോ, അങ്ങനെ നമ്മുടെ റാഷ് ബ്രോ നമുക്കൊരു 30 രൂപ 30 rupees പേടിഎം ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ഹാഷ്ടാഗ് റാഷ് ഗെയിമിംഗ്. അയ്യോ ബസ് വിത്തൗട്ട് ലീവിങ് ദ റോഡ്. ആ അതൊക്കെയാണ് പോകേണ്ട ആൽക്കഹോൾ ഇതൊക്കെ എത്ര വെച്ചാൽ ടൈറ്റ് ട്രാഫിക് ലൈറ്റ്. എന്തായാലും ആവട്ടെ, സ്ക്രീൻ ആണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ജോയിസ്റ്റിക്ക് വർക്ക് ആവുന്നില്ല ബ്രോ, ചെറിയൊരു സീന്. അല്ലേ യെസ്, 30 kilometer. ആ അങ്ങനത്തെ പക്ഷേ യെസ്, റാഷ് ഗെയിമിംഗ്, സോബിൻ റാഫേൽ റാഷ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ റാഷ് ബ്രോ ഏജ് മലയാളം ഹാഷ്ടാഗ് റാഷ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ? അറിയില്ലല്ലോ, എന്തായാലും വണ്ടി എടുക്കാം. ഭയങ്കര സീനാണ്. പൊളി പൊളി പൊളി. നമ്മുടെ റാഷ് ബ്രോ നമുക്ക് 30 rupees പേടിഎം. ആരും ക്രോസ് ചെയ്യുന്നില്ലല്ലോ, പിറ്റെന്തിനാ അമ്മമാർ വണ്ടി നിർത്താൻ പറഞ്ഞു. കൂബ്രൻ, കൂബ്രനെ കയറി വേടാ. ലൈസൻസ് എടുക്കാണ്ട് വണ്ടി മേടിക്കാൻ പറ്റില്ല എന്നൊരു തെണ്ടിത്തരവന്മാർ ചെയ്ത്, അതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ എന്ത് ലൈസൻസ്?
60 പിടിക്കാം. അറുപതെട്ടിന് മുകളിൽ പോവല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് പോ. കാരണം വെച്ച് കഴിഞ്ഞാലേ ലൈസൻസ് എപ്പോഴും ഒരു കോൺട്രസീനാണ്. നമുക്ക് അവർ തന്നേക്കുന്ന ലിമിറ്റ് സ്പീഡൊക്കെ വെച്ചിട്ട് നമ്മൾ അധികം വെച്ച് കൊടുത്ത് കിട്ടുന്നത് 80 ഇപ്പം നമുക്ക് അവൈലബിൾ കൊടുത്തേക്കുന്നു. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല സ്പീഡങ്ങ് ലോക്ക് ചെയ്തു. എന്തിനാണ് വണ്ടി ഇനി വൈപ്പ് ചെയ്യാല്ല, ഞാൻ അതുകൊണ്ട് ഒരു ജെട്ടി പോലും ക്യാഷ് കൊടുത്ത് വാങ്ങുന്നില്ല. സ്പീഡ് ഇനിയും കൂട്ടണമല്ലോ. അപ്പം ഒരു 100 പിടിക്കാം, അങ്ങനെ കുഴപ്പമില്ലല്ലോ. എന്താണ് കൂപ്പണ്ട് നീ ഇങ്ങനെ പറയില്ല. നമുക്ക് ഗെയിമിലൊക്കെ ഇങ്ങനെ റിച്ചായി വണ്ടിയൊക്കെ മേടിച്ച് നടക്കാമല്ലോ. റിയൽ ലൈഫിൽ നമുക്ക് ജെട്ടി മാത്രം മതിയെങ്കിലും ഏപ്പിലെങ്കിലും രണ്ട് കാറും മേടിക്കണ്ടേ. റിയൽ ലൈഫിൽ ജെട്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അടിപൊളിയായിട്ടൊക്കെയാണല്ലോ. ഇവിടെ നീ പുതിയ മാപ്പ് കണ്ടോ? പൊളി സാധനം കേട്ടോ, രക്ഷയില്ല. അറിവ് ചാടിക്കൊരു ഫസ്റ്റ് ഞാൻ മൈനറോ ജോബൊക്കെ എടുത്തു, അതൊന്ന് ജൂനിയറായിട്ട്. എനിക്കത് കഴിഞ്ഞിട്ടുണ്ട്, അൺഎംപ്ലോയിഡ് ആണ്. ശമ്പളം എത്ര കിട്ടുന്നുണ്ട്? 300 ഗുണം കിട്ടുന്നുള്ളൂ. അല്ലല്ലേ ആശുപത്രി പറഞ്ഞല്ലോ. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ട് തോന്നുന്നു. മിച്ചും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഗെയിമിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ സത്യം. സ്വന്തമായിട്ട് 4 വണ്ടി വീട് എന്തൊക്കെയായിരിക്കും. മലപ്പുറം കത്തി നാടൻ പോകുമ്പോൾ ഇവിടെത്തന്മാരില്ലേ കോടികൾ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. കോടികൾ 2 കോടിയുടെ വണ്ടി വരെ മേടിക്കാനുള്ള കാശുണ്ടായിരുന്നു ഇവിടുത്തന്മാരുടെ അടുത്ത്. അതുകൊണ്ടാണ് വൈപ്പ് ചെയ്തത്, വേറെ ഒന്നും കൊണ്ടല്ല. മറ്റേ ഗോൾഡ് ജോബ് ചെയ്തവന്മാർ ഒരുപാട് കാശ് ഉണ്ടാക്കി. ഒരു വണ്ടി മേടിക്കാൻ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും വന്ന് പോകാനും തരാനുള്ള കാശ് കാശത്തില്ല. ടൈം ഔട്ട് 60 seconds. അടിപൊളി. ഷാഡോ ബ്രോ, സെയ്ത് ബ്രോ, പറയ് ബ്രോ, എന്താണ് അവസ്ഥ? ആയിസ് ഷാഡോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു വിചാരിക്കരുത്. നമ്മൾ പഴയ പബ്ജി പേര് നെയിമാണ്, ഫസ്റ്റ് പബ്ജി നെയിമാണിത് ഷാഡോ. അന്ന് പണ്ട് ബൂം ക്ലാനിലുള്ള സമയത്ത് ബൂം ഷാഡോ ആയിരുന്നു. അതുകൊണ്ട് ആര് ഷാഡോ എന്ന് വിളിക്കുമ്പം ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പൊ താറിലങ്ങ് പിടിക്കാം. ബൂം ടൈഗർ വന്നാന്ന് വീണ്ടും. എന്താ ഉദ്ദേശിക്ക്? വീട് വാങ്ങില്ല ഞാൻ, അതുകൊണ്ട് ഞാൻ വീട് റെൻറ്റിന് എടുത്തേ. ഞാൻ ആരാ മോൻ, എൻ്റെ അടുത്താ കളി. ടൈഗറിനെ കണ്ടില്ലല്ലോ എടാ, എന്തേ എന്ന് ചോദിച്ചേ. സ്ക്രാച്ച് സമയത്തൊക്കെ കറക്റ്റ് പച്ചരായിട്ട് ഇടുന്നല്ലേ. ആംബുലൻസ് അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടായി, ആംബുലൻസ് എടുത്തോണ്ട് കൊടുക്കാൻ. അപ്പോൾ ലൈവ് ആണ്, എല്ലാവരും അറിഞ്ഞും പുറത്ത് ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് ഷെയർ സബ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ ബാക്കി ലൈക്ക് ചെയ്യുക. സബ് ചെയ്തിട്ട് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഓ, അതൊരു വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ വണ്ടി ഇടിച്ചാൽ ലൈസൻസ് കിട്ടുമോ എന്ന്. വണ്ടി ഇടിച്ചാൽ അഞ്ച്, നമുക്ക് അഞ്ച് മിസ്റ്റേക്സിന് കുഴപ്പമില്ല. അഞ്ച് മിസ്റ്റേക്സിനെ കൂടുതലായി കഴിഞ്ഞാൽ ഏതെടുത്ത വണ്ടി എടുത്ത് കയറുന്നുണ്ട് അല്ലേ. ഡ്രൈവിംഗ് ടെസ്റ്റ് സെർവർ എത്ര ആളുണ്ടെന്നോ അടിച്ച് നോക്കിയാൽ പോലെ. എന്തെങ്കിലും ഇത്ര കഷ്ടപ്പാട്. ആ 16 പേരുണ്ടോ? നമുക്ക് കോൾ വിളിക്കാം. ഗ്യാങ്ങൾ ചേർന്നില്ല എന്നല്ലടാ, ഇതിപ്പം നമ്മളെ സെർവർ ഒന്ന് വൈപ്പ് ചെയ്തിട്ടേ ഉള്ളു, അതിൻ്റെ പരിപാടിയാണ്. തൽക്കാലത്തേക്ക് ഒരു വണ്ടി വേണം. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കണം, അതാണ്. ഗൺ ഷോപ്പ്. ഗണ്ണിൻ്റെയൊക്കെ കാശ് നോക്കിയിട്ട് പോകണ്ടേ? മലയാളി ചുമ്മാ കണ്ണു തരില്ലല്ലോ. അയ്യാ എൻ്റെ ലൈസൻസിന്. അതും മൂഞ്ചി കയ്യിൽ 4000 ഉള്ളല്ലോ. ആരുടെ ആ കാർ ലൈസൻസ് കിട്ടി? കാർ ലൈസൻസ് കിട്ടി, കാർ ലൈസൻസ് കിട്ടി. നമുക്ക് ഗ്യാങ് ഇൻട്രസ് സ്വന്തമായിട്ട് കാർ വാങ്ങാടാ. ആദ്യം ഇവിടുന്ന് കുറച്ച് കാശ് എടുക്കട്ടെ. നമുക്കൊരു ഗണ്ണ് മേടിച്ച് കയ്യിൽ വെക്കണം. എപ്പോഴും ഗ്യാങ് ആയിരിക്കുമ്പോൾ ആവശ്യമുള്ള സാധനമാണല്ലോ. ഭയങ്കര ഉള്ളൊന്നും കയറാൻ പറ്റും. മലയാളി എന്തൊന്നും പറയാത്ത എന്തും ചെയ്യാൻ പറ്റും. ഗണ്ണും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നേരെ ഇനി കാർഷോ. അയ്യോ അടിപൊളി കാർ വാങ്ങ. പിസ്റ്റോള് നല്ലൊരു ഞാൻ രജിസ്റ്റർ ചെയ്തു. എൻ്റെ കണ്ണ് ആശ്രയിട്ട് ധാരാളം. ഇനി നേരെ കാർ മേടിക്കാൻ പോകും.
എന്നെ പറ്റിയെന്ന് ഒന്നും പറ്റിയില്ലടാ. നമ്മുടെ ആൾക്കാരെ കിടപ്പ് അതിന് ടീ അടിക്കാം. എല്ലാരും കാർഷകത്തിൽ വന്നാണ് മേടിച്ചത്. നമ്മുടെ ആൾക്കാരൊക്കെ വരും. ഒരു പിസ്റ്റൾ തൽക്കാലത്തേക്ക് മേടിച്ചിട്ടുണ്ടോ? ഒരു പിസ്റ്റൾ തൽക്കാലത്തേക്ക് മേടിച്ചു, വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇതിലെ മിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത നമ്മൾ റോൾ പ്ലേ ആണ്. അതായത് മറ്റേനകത്ത് കളിക്കുന്ന മിഷൻസ് അല്ല. ഇതിനകത്ത് മിഷൻസ് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതേവരെ ഇതിനകത്ത് ആ പുതിയ മിഷൻസ് ആഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമുക്ക് ബാങ്ക് റോബറി, ഷോപ്പ് റോബറി, ജ്വൽ റോബറി അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കലാപരിപാടികൾ. ഹലോ ഹലോ, നീയായിരുന്നു? ഓക്കേ ഓക്കേ. പണിതാ പണിത, ഞാനിപ്പോ ഒന്ന് കേറിയിട്ടുള്ളടാ. മലയാളി പണിതാ, പണിതരാം പണിതരാം. ഞാനേ ഓസിയായിട്ടൊരു കാര്യം പറയട്ടെ. ആനയെല്ലാം മേടിച്ചു, പക്ഷെ ആനയുടെ പാല് വന്ന് രണ്ട് പൂട പോയ കാര്യം കാണാൻ മറന്ന്. കംപ്ലീറ്റ് ബഗ് എല്ലാം ഫിക്സ് ചെയ്ത്, പക്ഷെ നമ്മള് ഹോസ്പിറ്റൽ മാത്രം നമ്മള് പോയി നോക്കിയിട്ടില്ലായിരുന്നു. അത്രേ ഉണ്ടായതല്ലോ. അല്ല കുഴപ്പമൊന്നുമില്ല, അതിപ്പോ ശരിയാ. അത് നിങ്ങളാരും ഇപ്പൊ ഡിസ്റ്റർബ്, അതെ കളിക്കുന്നവരും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളൊന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത്. കളിക്കുന്നവര് കളിക്കട്ടെ, നമുക്ക് രാത്രി അത് ഇരുന്നിട്ട് അങ്ങ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ആവശ്യം വരത്തില്ല എന്ന് പറയടാ. ഈ വണ്ടി എനിക്ക് സ്വന്തമായിട്ട് എടുത്തുതരാനുള്ള വണ്ടിയാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഈ വണ്ടി നിനക്ക് സ്വന്തമായിട്ടാണ്, പക്ഷെ ഇതല്ല. അത് ഇതിന് കഴിഞ്ഞ്, അതായത് നമ്മുടെ ലോഞ്ചിന്റെ അന്നേ കിട്ടത്തുള്ളൂ. അത് ഇതാവത്തില്ല, വേറെ പ്രീമിയം വണ്ടി ആകത്തില്ല, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു വണ്ടി ആയിരിക്കും. കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടി. അത് പോട്ടെ, എന്റെ പണി മാറ്റി. ഇത് ഈ കിടക്കുന്ന പ്രീമിയം വണ്ടിയാണ് എന്റെ ബാക്കിലുള്ളത്. ഇത് ഇതൊന്നും വേണ്ട, ലംബമൊന്നും വേണ്ട. ലംബമൊന്നും കാര്യമില്ല, ലംബമൊക്കെ തേപ്പ് വണ്ടികളാണ്. നമുക്ക് എസ്കേപ്പ് വണ്ടികളാണ് വേണ്ടത്. നിന്റെ പേര് നീ മാറ്റിയില്ലേ? ഇല്ലല്ലേ, വിൻസെന്റ് കോമസ്. ഞാൻ മെസ്സേജ് അയച്ചായിരുന്നല്ലോ മൊയിലാളിക്ക്. ജോബ് കിട്ടിയില്ലേ? ആ ജോബ് കിട്ടി. ആ പണി നമുക്ക് എങ്ങോട്ടാ പോണേ? ആദ്യം നമുക്ക് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഈ വണ്ടി കയറി അപ്പൊ കാർ മേടിക്കാനുള്ള പരിപാടിക്കകത്ത് മൊയിലാളിയുടെ അടുത്ത് നിന്ന് ഫെരാരി അടിച്ചു മാറ്റുന്നു. ഇത് വേറൊരു ആവശ്യത്തിന് എടുത്ത വണ്ടിയാണ്, പക്ഷെ ഇത് ഇന്ന് എന്റെ കയ്യിലുള്ള ശരിക്ക് തെറ്റായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഞാൻ അതിന്റെ ബഗും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കേ, നാളെ തൊട്ട് ഇതൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാകത്തില്ല. നാളെ തൊട്ട് ഈ വണ്ടി നമ്മളെ കയ്യിൽ ഉണ്ടാകത്തില്ല, വേറെ കാര്യം. വീട് നമ്മുടെ വീട് എവിടെയാ പറഞ്ഞല്ലേ? മാർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അടിപൊളി, ഒരു എഡ്ജിലാക്കിയല്ലേ വീട്? ആ ഒരു എഡ്ജിലോട്ട് കൊണ്ടു. അതാ നല്ലത്, മറ്റേ വീട് എല്ലാവർക്കും അറിയാം. മലയാളി എവിടെ? ഇതാകുമ്പോ മലയാളി എവിടെ എനിക്കറിയില്ല. എടാ ബഗ് കാരണേ ഒരുപാട് ആൾക്കാരോട് നമ്മൾ പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. കാരണം ഒരു നമ്മുടെ നമ്മുടെ അറിയുന്ന ആൾക്കാരെ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാവരോടും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. കാരണം ഒരു ഇഷ്യൂ വേണ്ടല്ലോ അവരുടെ സ്ട്രീമിനും കാര്യം. നാളെ തൊട്ട് സെറ്റ് അവിടെ. അത് എന്തുണ്ടായതാരും ബോണ്ടെ ഓസി ആയിട്ട് പറയണേ. നീ ലൈവ് അല്ലേ? ആ ലൈവ് ആണ്, കുഴപ്പമൊന്നുമില്ല. സംഭവം അറിയാം കാര്യങ്ങളെല്ലാം. നമ്മുടെ സ്ട്രീം ലൈവ് ആണ്, എല്ലാവരും നമ്മുടെ കട്ട സപ്പോർട്ടുള്ള ആൾക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, അത് അറിയാലോ. നമ്മൾ ബാക്കിയുള്ള സെർവറുമായി ജസ്റ്റ് കോപ്പി പേസ്റ്റ് അല്ലടാ, അതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ബഗ്സ് വരും, ബഗ്സ് എന്തായാലും ഉണ്ടാകും. കാരണം പൊളിച്ചു, പക്ഷേ ഈ മാപ്പിനകത്ത് നമ്പർ ഭയങ്കര സീനാട്ടോ.
നമ്പർ എന്തിനാ അറിയടാ, ഇത് എനിക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് നിന്നോട് പറയാം, അതായത് 829 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചത്. റോഡിന്റെ ലൈനും പറഞ്ഞു, ലൈൻ റോഡും പേരും പറയാം, ഹൗസ് നമ്പറും പറഞ്ഞു കൊടുക്കാം അല്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ, കറക്റ്റ് ആയിട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റും. സെർവറിന്റെ മുതലാളിയാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഡർ, അതും കുറച്ച് പണിയൊക്കെ തന്നെയാണ്. ഓക്കേ ഓക്കേ, ഒരു മിനിറ്റ്. സ്പീഡ് കാണിച്ചുതരാംണല്ലോ ഫ്രണ്ടില് പോന്നെ, വണ്ടിക്ക് ടയർ മാറ്റിയതാന്ന് തോന്നി. ഇതോ മണ്ടൻ മാഫിയ ടീമൊക്കെ എവിടെയാ? കിഷോർ കൃഷ്ണൻ, ഹായ് ബ്രോ, വെൽക്കം. അവന് ഞാൻ ലൊക്കേഷൻ കൊടുക്കാം. അവന്റെ നമ്പർ ഉണ്ടോ എന്റെ കയ്യില്? ഇല്ല, നമ്മൾ ചെന്ന് കഴിയുമ്പോ നമ്പർ മേടിക്കാതാ, കൊല്ലാൻ കൊണ്ട് വേണോ? അതെ, ഇനി സ്പീഡ് നോക്കാൻ പറഞ്ഞില്ലേ? സ്പീഡ് നോക്കാൻ പറഞ്ഞിട്ട് പ്രശ്നമാണ്. നമ്പർ ബോസിന്റെ നമ്പർ എത്രയാ? എന്റെ നമ്പർ ഇപ്പോ 1 അല്ല, അത് മാറും. ഓക്കേ ഓക്കേ, എന്റെ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. നമ്പർ വേണം, പഴയ നമ്പർ 6. ഏത്? അത് കിട്ടും, അത് കിട്ടും. യെസ്, നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട് കാണാനില്ല, ഇതെല്ലാം ശരിക്കല്ല. എൻട്രൻസ് ഓക്കേ. അണ്ടർഗ്രൗണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല്, ഇവിടെ നമ്മുടെ വണ്ടിയുടെ സ്പോണിംഗ് പോയിന്റ് വരും നമുക്ക് എല്ലാവർക്കും ഉള്ള. അതെ, ഈ ഒരു ഏരിയയില് നിങ്ങളോട് മലയാളം ഗെയിമിംഗ് ഒരു ഹായ് പറയാൻ പറ്റുന്നുണ്ട് ഓസി. ഓക്കേ ഓക്കേ, ഹായ് 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 എല്ലാരോടും ഹായ്. ഓക്കേ പറ. അതായത് ഇവിടെ നമ്മുടെ സ്പോണിംഗ് പോയിന്റ് വരും വണ്ടിയുടെ. ഓക്കേ, ഇന്നിപ്പോ എന്തായാലും നമ്മള് മാഫിയ സെറ്റ് ചെയ്യല്ലേ, അതുപോലെ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഗണ്ണും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഓക്കേ, ഈ ഒരു ഏരിയയിൽ വരും. ഇത് കൊള്ളാലോ പരിപാടി, പക്ഷേ ഗണ്ണന്റെ ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ ജിം ഉണ്ട്. ഇല്ല ഇല്ല, ഇപ്പൊ ഒന്നും കാണത്തില്ല, എല്ലാം ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ നമ്മുടെ. വാ വാ ഇവിടെ വാ. അതുപോലെ ഇതാണ് മെയിൻ എൻട്രൻസ്. വണ്ടി ഇതിലേ വരും, ദേ ഇതിലേ വരും. ഇത് കംപ്ലീറ്റ് ബ്രിഡ്ജ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഫുൾ വ്യൂ കിട്ടിയിട്ടില്ലല്ലോ. ഒരു ഒരു കാര്യം, ഞാൻ വണ്ടി ഇറക്കാം, ഒരു മിനിറ്റ് കേട്ടോ. നീ ഒന്ന് അകത്തോട്ട് പോയി, ഞാൻ വണ്ടി ഒന്ന് സ്പോൺ ചെയ്യട്ടെ. ഞാൻ മോളിൽ കയറി നോക്കട്ടെ. എടാ വാടാ താഴോ. അയ്യോ, മുതലാളി ഞാൻ ചത്താനേ ഇപ്പൊ. ലീഡ് ഔട്ട് പണ്ടാറ അടങ്ങ.
അതാണ് മുതലാളിയുടെ നെയിം എം ജി എന്നാണ് കിടക്കുന്നത്. എം ജി എം ജി ഗ്ലിച്ച് ഉണ്ട്, ചെറിയ ഗ്ലിച്ച് ഉണ്ട് അവിടെ. മുതലാളിയുടെ ഗെയിം നെയിം ചോദിക്കാം. അതെ, ഒരു ചെറിയൊരു നമ്മുടെ താഴ്ത്തേക്ക് പോകുന്ന സ്റ്റെപ്പിൽ ഒരു ചെറിയ ഗ്ലിച്ച് ഉണ്ട് കേട്ടോ. ഓസിയാണ് ആ ഗ്ലിച്ച്. അവിടെ സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട് പെട്ടെന്ന്. സ്വിമ്മിംഗ് പൂള് നീന്തിയാ കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പിനകത്ത് നിന്ന് മുകളിലോട്ട് കയറുമ്പോ. ആ അതുണ്ട് അതുണ്ട്, അതൊരു വാട്ടർ പോലെ സംഭവം വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ ഇൻഗെയിം മാറ്റുന്നുണ്ടോ? അത് ഈ പേര് എം ജി എന്നുള്ള പേര് തന്നെയാണോ? എം ജി വരിക. നല്ല ഈ സെറ്റപ്പ്, തൂണൊക്കെ വെച്ച് സാധനം പൊക്കിയത് പൊളിയായിട്ടുണ്ട്. മുകളിലത്തെ കയറണമെങ്കിൽ ആ വഴി കൂടെയല്ല ആർക്കും വരാൻ പറ്റില്ല അല്ലേ. ഈ ഒരു വഴി ബാക്ക് കൂടി ഒരു വഴി അല്ലാതെ വേറെ എൻട്രി ഇല്ല മാഫിയുടെ വീട്ടിലോട്ട്. നമുക്ക് ഒന്ന് ഗാരേജിൽ പോയിട്ട് വരാം. ഒന്ന് പോന്ന് വെക്കുന്നു, എല്ലാരും വെയിറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഇല്ല, ഹീൽ ചെയ്ത് വിടാം. പക്ഷെ കാര്യമില്ല, ഈ ബ്ലാക്ക് സ്പോട്ട് ഇത് അടിക്കണ്ട, ബ്ലീഡ് ഔട്ട് കാണിക്കി വരുന്നുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്. ആ നന്നായിട്ട് ബ്ലീഡ് ഔട്ട് വരുന്നുണ്ട്. ആ ഹോസ്പിറ്റൽ ഞാൻ ഒന്ന് ഹീൽ ചെയ്യാം. അത് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തു, അത് നടക്കത്തുള്ളൂ. വേറെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആക്സിയുടെ ഡ്യൂട്ടി ഒന്നും എടുക്കില്ല. കിഷോർ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അവിടെ വണ്ടിക്കകത്ത് കയറാൻ നോക്കിയതാണ്, പക്ഷെ നടന്നത് ആഴോട്ടായിപ്പോയി, പണി വാളി. ചെറിയൊരു കാര്യം വിട്ടുപോയിടാ, ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ചെയ്ത്. അറിയാലോ അത് നമുക്ക് സമയപരിധിയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മള് എല്ലാം ചെക്ക് ചെയ്യാൻ പോയിട്ടും ഹോസ്പിറ്റലിൽ ആരും ഓർത്തില്ല, ബാക്കി എല്ലാം നമ്മൾ ആരും ഓർത്തില്ല, ആരും ഓർത്തില്ല. അതാ പ്രശ്നം. എല്ലാ അതിനിടയ്ക്ക് ഒരാള് നമ്മള് ഡോക്ടറായിട്ട് ടെസ്റ്റിങ്ങിന് നിർത്തി, ബാക്കിയെല്ലാം നിർത്തി. പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആരും ചെക്ക് ചെയ്യാൻ നിന്നില്ലല്ലോ. മറ്റേ ഇതങ്ങ് പഴയ ഹോസ്പിറ്റലും കയറ്റിയാ പോരെ. ആ അതല്ല, പുതിയ തന്നെ വരും. അത് എന്താ സംഭവം വെച്ചാൽ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വിട്ടുപോയോ, അത്രേ ഉള്ളു. അത് സംഭവം ശരിയോ? നമുക്കത് വലിയ പണിയുള്ള കാര്യമൊന്നും അല്ല അത്. പക്ഷെ അത് ഇപ്പൊ ചെയ്ത നിങ്ങളൊക്കെ ഇതിന് രണ്ടുവട്ടം നമ്മള് റീസ്റ്റാർട്ട് ചെയ്തതാ. അത് എന്തിനാ റീസ്റ്റാർട്ട്? ഞാൻ പിന്നെ പറയാം, ഗെയിം കഴിഞ്ഞിട്ട് പറയാം റീസ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ. വണ്ടി വിളിച്ചില്ലടാ. വണ്ടി വിളിച്ചു കാര്യമില്ല, കാശുള്ളതിന് മാത്രം കിട്ടുന്ന വണ്ടിയാ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. എന്റെ രൂപം നോക്കി, ഞാൻ രൂപം പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഈ എന്റെ കൈ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, അതൊന്ന് സെറ്റ് ചെയ്യണം ഒന്നുകൂടി. ആ ഓക്കെ ഓക്കെ. ബ്ലീഡ് ഔട്ട് ഭയങ്കര ഇഷ്യൂ ആണ് ഹോസ്പിറ്റലിൽ. അല്ലെങ്കിൽ ബ്ലീഡ് ഔട്ട് അല്ലെങ്കിൽ ആ തൽക്കാലത്തേക്ക് ഓസിയാണ് ബ്ലീഡ് ഔട്ട് ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ടാലേ മതി. ആ അത് ചേഞ്ച് ചെയ്യാം. എനിക്ക് വേറെ കസം പറയൂ ഈ സെർവറിന്റെ അകത്ത്. ഒരു ഒന്നൊന്നര സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്മാര് കളിക്ക് അവരിപ്പോ സ്റ്റാർട്ട് ആയിട്ടില്ല പരിപാടികളൊന്നും. കാടിന്റെ അകത്ത് വസിക്കുന്ന ഒരു ടീമുണ്ട് ഇതിന്റെ അകത്ത്. അവര് ഫുള്ള് കാട്ടിലായിരിക്കും. കാടും കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ കാർഡ് അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകും. ശരി, നമുക്ക് അത് ഇവിടുന്ന് ഗ്യാരേജിൽ പോയിട്ട് പരിപാടി തീർത്തിട്ട് നമുക്ക് പോവാം. നമ്മുടെ ടീമിൽ ആർക്കൊക്കെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന എന്നറിയാം. ആ കാട്ടിലോട്ട് അത്ര പെട്ടെന്നൊന്നും ആർക്കും ഗ്യാരേജിലാൻ കഴിയത്തില്ല. എന്റെ സ്കിൽസ് ബോസ് അളക്കരുത്. ഡ്രൈവിംഗിൽ ഞാൻ പുലിയാന്ന് അറിയാലോ. അതൊക്കെ നമുക്കറിയാം, ഇന്നറിയാൻ പറ്റും. ഹലോ മുത്തേ, ജയൽ ബ്രോ, വെൽക്കം. കയറും പോലല്ല ഇത്, ഇത് അതിലേറെ കുറച്ചും കൂടി കഷ്ടമാ. പോരാത്തിന് വരിക്ക് പുലിയും, പുറത്ത് വീണ പുലി. പോകുന്ന വഴിക്ക് ഒരു മെക്കാനിക് ഷോപ്പോ ഫ്യൂൽ ടാങ്കോ ഒന്നുമില്ല. ഒറിജിനൽ നെയിമാ എന്ത്? ഇല്ല പുലിയൊന്നും നമുക്ക് സീനില്ല. പിന്നെന്താ പ്രശ്നം? ഇതല്ല ഈ ഞാൻ പറയാൻ വന്ന ഓസിയാണ്. മറ്റേ നമ്മുടെ ഈ ജോയിസ്റ്റിക്കിന്റെ കൺട്രോൾസ് ഇല്ലേ, അതൊന്ന് എടുത്തിയണല്ലോ. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ജോയിസ്റ്റിക്കിന്റെ കൺട്രോളിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സ്വിച്ചിന് നമ്മുടെ F2 കീ ഒരേ ഇതാ വരുന്നത്.
അത് നോക്കി, അതൊന്ന് ജോയിസ്റ്റിക്കിന്റെ ഇതൊന്നും എല്ലാം മാറ്റി ചെയ്യാവോ? ഈ WS സാധനങ്ങളൊക്കെ പഴയപോലെ തന്നെ സെറ്റ് ആക്കും. അത് നോക്കടാ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഡോക്ടർമാരെ പൊളി ഡ്രസ് ആണല്ലോ പൊളിച്ചല്ലോ. ഡോക്ടറെ ഒന്ന് ഹീൽ ചെയ്യോ? ഹലോ, ലീഡ് ഔട്ടാ? അല്ല ബ്രോ. ഓക്കെ എടാ, പിന്നെ നമ്മുടെ നമ്മളെല്ലാം ചെക്ക് ചെയ്ത്, പക്ഷേ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്യാൻ വിട്ടുപോയി ഹോസ്പിറ്റല്. അതിന്റെ ഒരു ഇഷ്യൂ കാരണമാണ് പല പേർക്കും റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വന്നത്. അത് സീനാക്കണ്ട, നാളെ തൊട്ട് അത് പഴയ, നാളെ അല്ല ഇന്ന് രാത്രി തന്നെ അത് റെഡിയാകും. പിന്നെ നിങ്ങക്ക് ഈ ബ്ലാക്ക് ഔട്ട് ചേഞ്ച് ചെയ്യാൻ ഹീൽ ചെയ്താ പറ്റത്തില്ല? ഒന്ന് നോക്ക്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇവനെ, ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ പിടി ഒന്ന് കണ്ടിട്ട് വരാം. അൻവർ എന്നാണ്, അൻവർ എന്നാണ്, അൻവർ ഞാൻ നോക്കാം. ഒന്ന് ചെയ്യോ, ഞാൻ ഇങ്ങനെ ബ്ലീഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ബ്രോ, നോർമൽ അല്ല. ഞാൻ ഇതിനൊക്കെ സഡൻലി ബ്ലാക്ക് ഔട്ട്. അയ്യോ, കിടന്ന് പടക്കണം. ഓക്കെ, എന്നെയാണല്ലോ ചെയ്തേ, ഒരു ഫുൾ റിവൈവ് അടിക്കേണ്ട ഒരു സാറേ. എന്നെ ചെയ്തിട്ടില്ല അത്, വൺ സെക്കൻഡ്. ഞാനിപ്പോ ചാവി എന്നെ ദേശിക്കോ. ജോയിസ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ബ്രോ നമ്മുടെ മാത്രം. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. യു ഹാവ് ഹീൽഡ് എന്ന് കാണിക്കുന്നു. ഹീൽഡ് എന്ന് കൊണ്ട് കാണിച്ചു, യു ഹാവ് ബീൻ ട്രീറ്റഡ് എന്ന് കൊണ്ട് കാണിച്ചു. പക്ഷേ ഇനിയും ഫില്ല് ആവാനുണ്ട്, ഇനിയും ഒരു ഹാഫ് മെഡിസിൻ ഓളം. ഓക്കെ ഓക്കെ, ഞാൻ അതെ സീരിയസ് ട്രീറ്റ്മെന്റ്. അതെ, ട്രീറ്റ് സീരിയസ് ചെയ്തു. ഓക്കെ, 2900 സാലറി. ആ പൊളി, ചാൽപ്പൊളി. യാ, എനിക്ക് മതി മതി. വേണ്ടോ ഇടേ ബെൻസ്? എന്റെ സാറേ ഹോസ്പിറ്റൽ റിച്ച് ആണല്ലോ, ബെൻസിന്റെ ആംബുലൻസാ. അതെ, അത് ലുക്കേ ഉള്ളൂ. ഇപ്പൊ എന്തുണ്ട്, സെറ്റ് ആയോ? എന്നാലും ബ്ലീഡ് ഔട്ടാ, രക്ഷയില്ല. അപ്പോ അപ്പൊ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഫുള്ള് റിവൈവ് ചെയ്യണമെങ്കിൽ. ശരി ശരി, ഓക്കെ. അപ്പൊ ഡോക്ടർ താങ്ക്സ്. ഓക്കെ, അതാണ് ഒരു 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 പൗരന്റെ ഒരു വ്യക്തിയുടെ ഒരു സാധനം കളഞ്ഞു പോയാലും കണ്ടുപിടിച്ചാലുള്ള ഉത്തരവാദിത്വം പോലീസിനുള്ളത്. അതെ ഡോക്ടറെ, എന്നെ ഒന്ന് നൈസായിട്ട് തലക്കടിച്ച് കൊന്നിട്ട് വീഴ്ത്തിട്ടൊന്ന് റിവൈവ് ചെയ്യാൻ നോക്കി നോക്കാം, അപ്പൊ ശരിയാവോന്ന്. ഇല്ല, ബ്ലീഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ എങ്ങനെയാലും സീനാണ്, ബ്ലീഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി റിവൈവ് ചെയ്യണം. ഒന്ന് നോക്കി നോക്കുന്നേ, ചുമ്മാ ഹോസ്പിറ്റലിലേക്ക് പോണോ? വണ്ടി ഉണ്ടോ? ഞാൻ കൊണ്ടുപോണോ? വേണ്ട, ഒരു ഇടി അടിച്ചതായിട്ടിട്ടൊന്ന് റിവൈവ് ചെയ്ത് നോക്കിയാന്നേ, ചിലപ്പോ സെറ്റ് ആയാലോ. ഓസിയാണേ, അത് ചെക്ക് ചെയ്തില്ല. റിവൈവ് എങ്ങനെ ചെയ്താലും ബ്ലീഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് ഇറങ്ങിയിട്ട് കയറേണ്ടി വരുന്നാ തോന്നുന്നു, എങ്ങനെ പോയി കഴിഞ്ഞാ. ഓ, സാറാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പെട്ട ഒരാളല്ലേ? ഓക്കെ ഓക്കെ, നമുക്കൊന്ന് കാണേണ്ടി വരും. ഓക്കെ മുതലാളി, KKPയുടെ യുവ നേതാവാണ് ഞാൻ. ഞാനൊന്ന് സിറ്റി വിട്ട് പോയിട്ട് തിരിച്ചു വരാം, അതാ നടക്കണം തോന്നുന്നേ. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ബ്ലീഡ് ഔട്ട് സെറ്റ് ആവില്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞ ആൾ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, അതിന്റെ ചെറിയൊരു അതൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളെ വണ്ടി രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ മേൽ അനധികൃതമായ അടിച്ചമർത്തലുകളാണ് നടത്തുന്നത്. നിങ്ങൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേ. കണ്ടോ, ഞങ്ങളുടെ പാർട്ടി അണീനെ കണ്ടോ, മൊട്ടത്തല്ലെ ചേട്ടാ. ആ പറയൂ പറയൂ പറയൂ, നമുക്കൊന്ന് കാണണം. കൊന്നിട്ട് ബാക്കിയുള്ളവരെ സൗണ്ട് കൂടുതലാണ് തോന്നുന്നു. ആ ഓക്കെ, ഞാൻ ഇൻഗെയിം വോയിസ് നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നോക്കട്ടെ സൗണ്ട് എന്തായാലും.
പതിനഞ്ച് പേര്, ഞാനടക്കം പതിനാറ് പേര് ചെലവില്ല. ഓക്കെ അതാണ് ഫസ്റ്റ് ഡി എം ആർ മാഗ്നറ്റോ 322, എബ്രഹാം 258, എ ജെ മലയാളം 147, സി ജെ മാക്സ് 136, അമൽ 129, പ്രോട്ടോമാക്സ് ഗെയിമിംഗ് 73, ഡി ജെ ബ്രോ 64, മാക് ഗെയിമിംഗ് 52, ദേവസ്ലോ 45. അത് ഞാനാണല്ലോ, എനിക്ക് വയ്യ. അവിടെ തന്നെ വന്നാൽ മതിയായിരുന്നു. ഓക്കെ, അടുത്ത ഇലക്ഷനിൽ ഞാൻ പ്രസിഡന്റ് ആയാൽ ഇവിടെ റിസോഴ്സ് കാണിക്ക. ഓൺലൈൻ സെറ്റപ്പിലാണല്ലോ കാണിക്കണം മൊത്തം. ഈ ജനങ്ങൾക്ക് ഇതെന്ത് പറ്റി സാർ? ചിലയിടത്ത് പോവുക, ചിലയിടത്ത് ആൾക്കാരൊക്കെ ഒടിഞ്ഞു വീഴും. അങ്ങോട്ടാ എംഎസിന്റെ ബെൻസ്. ഓ ചെങ്ങായി വന്നു കേട്ടോ, നമ്മള് പാർട്ടിക്കാരൻ. ഇനി അവന്റെ വണ്ടി പിടിച്ചു മേടിച്ചു. അപ്പോ അപ്പോ ഞങ്ങൾ പോയി വരാം സാർ. ഓക്കെ, യൂട്യൂബിലൊക്കെ താങ്കളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ സാർ. സാർ ആ വണ്ടി എടുത്തോ സാർ. സാർ ആ കറുത്ത വണ്ടി എടുത്തോ സാർ. സാർ ഞങ്ങൾ പാർട്ടിക്കാർക്ക് ഈ വണ്ടി ഉണ്ട്. സാർ ആ വണ്ടി എടുത്തോ. സാർ എന്റെ 2000 മേടിച്ചല്ലോ, വേണേ 500 കൂടി ഞാൻ തരാം. സാർ ഇനി ഇവന്റെ വണ്ടി പിടിച്ച് മേടിക്കരുത് സാർ. സാർ നമ്മള് പാർട്ടിക്കാരുടെ വണ്ടിയുടെ വണ്ടി ഉണ്ട് കേടോ. ഈ പോലീസുകാർ ഫുള്ള് വണ്ടിക്കകത്താണുള്ള പരിപാടികൾ മൊത്തം. ഈ വണ്ടിയോ? വണ്ടി എന്റെ ചിറ്റപ്പന്റെ വണ്ടിയാണ് സാർ. യൂട്യൂബ് വണ്ടിയുടെ നമ്പറോ? പുതിയ വണ്ടി, പുതിയ വണ്ടി. ഇത് നോക്കി നമ്പർ പോലും ഇട്ടിട്ടില്ല സാർ. ഇവിടെ അവിടെ വേറെ കാണിച്ചത് വണ്ടിയുടെ നമ്പർ കണ്ടോ? അയ്യോ സാറേ, എന്റെ ചിറ്റപ്പന്റെ മോൻ ചോദിച്ചാ സാറപ്പ എന്ത് പറയും? ചിറ്റപ്പന്റെ മോൻ ചോദിച്ചാ സാറെന്ത് പറയും? സാറ് വണ്ടി എടുത്തിട്ട് പോകണ്ടേ സാർ? ചിറ്റപ്പന്റെ ചിറ്റപ്പന്റെ ഇളയ മോൻ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട് സാർ. ചിറ്റപ്പന്റെ ഇളയ മോൻ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട് സാർ. അവരോട് തന്നെ ചോദിക്ക്. കെ കെ പി പി ജനങ്ങളുടെ പ്രശ്നത്തിന് കൂടെ നിൽക്കുന്ന പറഞ്ഞിട്ട് വണ്ടി എടുത്ത് വണ്ടി പോകുന്നറിയും. കൂടെ എടുത്ത് കഴിച്ച വണ്ടി കേട്ടോ, വണ്ടിയുടെ വണ്ടിയാണ്. എന്തേലും പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം. പോലീസുകാരന് നല്ല വണ്ടി എന്താ പ്രശ്നമാണ്? അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ ചിറ്റപ്പന്റെ ചിറ്റപ്പന്റെ 18-ാം ചേപ്പ. ആ പറയു സർ. ചെറിയ ഒരു ഇല്ല ഒരിക്കലും മറ്റുള്ളവരുടെ വണ്ടിയില്ല. ഞാൻ ഈ ചിറ്റപ്പനൊക്കെ ചെറിയൊരു വയറുവേദന, അപ്പൊ അതിന് വേണ്ടിട്ട് ചിറ്റപ്പൻ തന്ന വണ്ടിയാണ് സർ. അപ്പൊ അതെടുത്ത് സിറ്റിക്കകത്ത് ഒന്ന് വില സീറ്റ് പോകാന്ന് കരുതി പുറത്തു വന്നതാണ്. പെട്ടെന്ന് വീട്ടിൽ പോകും, പെട്ടെന്ന് വീട്ടിൽ പോകാം സാറേ, പെട്ടെന്ന് വീട്ടിൽ പോകും സാറേ. അയ്യോ സാറേ, ഇത്രയും നല്ല വണ്ടി ഞങ്ങക്ക് പാർട്ടിയിലൊക്കെ ബന്ധമുള്ള ആൾക്കാരാ. ഞാൻ ഈ സിറ്റിയിൽ ഇന്ന് ചാർജ് എടുത്ത പുതിയ ഓഫീസറാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ ആരെ പൊക്കി ജയിലിൽ ഇടണമെന്ന് ഒരു താല്പര്യമില്ല. ഓക്കെ, അപ്പൊ സാറ്, അപ്പൊ സാറ് അതിനനുസരിച്ച് സാറിന് കൈക്കൂലി വേണമെങ്കിൽ ഞാൻ തരാം. ഓക്കെ, ആരും പറയൊന്നുമില്ല.
പക്ഷെ സാറ കയ്യിലുള്ള ഈ പച്ചകുത്തലും മുഖത്തുള്ള ഈ കൊമ്പം മീശ എല്ലാം കണ്ടിട്ട് ഒരു അഞ്ചോ പത്തോ തന്നാ വരുന്നു തോന്നുന്നു. ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് തന്നു കൊടുത്തില്ല. സാർ ഒരൊറ്റ കാര്യം, അതായത് ഞാൻ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊക്കെ കാർഡ് കാണാൻ പോകണം, അതാണ് പരിപാടി. സാറേ ഒരു കാര്യം, ഈ വണ്ടി പുറത്തിട്ടിട്ട് എങ്ങാനും പോയി കഴിഞ്ഞ 10 കോടിയാ സാറിന്റെ വില. ഇത് സാറിന്റെ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേഷനിലോട്ട് വന്നോളൂ, ഞാനിപ്പോ അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് പോകണം, നിങ്ങൾ അങ്ങോട്ട് വന്നു. അപ്പൊ സാർ വണ്ടി ആര് കൊണ്ടുവരും? സാറ് വണ്ടി നിറങ്ങി, സാറിന്റെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നിരിക്കും, ഉറപ്പാണ്. സാറെ കെ കെ പി പി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും വിലയുള്ള പറയുന്നത് ഞാൻ ഈ വണ്ടി ഡയറക്റ്റ് ഇമ്പോണ്ട് ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ തെളിവ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. ഓക്കെ സാർ, തെളിവ് തരാം. പുറത്തോട്ട് പോവാ സാറ്, പുറത്തോട്ട് പോവാ, തെളിവ് തരാം, ഇപ്പൊ തന്നെ തരാം. പുതിയ പോലീസുകാരനെ, പോലീസുകാരാ ഇവിടെ ചോദിച്ചാ മതി, അറിയാം നമ്മൾ ആരൊക്കെയാന്ന്. പുതിയ പോലീസുകാരൊണ്ടാണ്, പുതിയ പോലീസുകാരനെ അറിയത്തില്ല സാർ. അതാണ് കെ കെ പി പി എന്ന് പറഞ്ഞ ചെറിയ ടീമല്ല. ഓക്കെ, നമ്മുടെ മനസ്സിലായി. ഞങ്ങള് ഉച്ചള രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റിക്കളയെന്നൊന്നും പറയില്ല, തട്ടിക്കളയും. കേട്ടല്ലോ, നിങ്ങൾ ഇനി വണ്ടിയുടെ അപ്പൊ പോലീസുകാരൻ പറയുന്നത് ഈ വണ്ടി എനിക്ക് തരത്തില്ല. ഈ മീശ വെച്ചിട്ട് ഈ ബ്രൗൺ കളർ വെച്ച് പോകുന്ന ആളാ നിങ്ങൾക്ക് അറിയാം? ഇതേ ഈ വണ്ടിക്ക് മുകളിലുള്ള അദ്ദേഹത്തിന് ഞാൻ ഇപ്പൊ ഒരു ചെറിയ പണി കൊടുക്കാൻ പോവാണ്. അയ്യോ, അദ്ദേഹത്തിന് എന്തിനാ പണി കൊടുക്കുന്നത്? അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ സാറെ. കുറച്ച് നേരമായി അദ്ദേഹം ഇവിടെ നിന്ന് വണ്ടികളുടെ മേളിൽ കയറി ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യ്, സാർ വണ്ടി എടുക്ക്, സാർ വണ്ടി എടുത്ത് സ്റ്റേഷനിലോട്ട് ഞാനും വരാം. സാർ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്, പോട്ടെ പോട്ടെ, മറ്റേ പുള്ളിക്കാരൻ്റെ ഒപ്പം സ്റ്റേഷനിലോട്ട് വാ. മലയാളിയുടെ സൗണ്ട് കുറച്ച് കുറയ്ക്കാൻ പറയാം. അതെ, ഇതാരെ വണ്ടി ഓടിക്കുന്ന ആളുടെ പേര് എന്ന് പറയോ? വണ്ടി ഓടിക്കുന്ന ആളുടെ പേര് റോക്കി. അതിന്റെ ഉള്ളിൽ കിട്ടുന്ന എന്തിനാ പോലീസുകാരെ വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. എന്റെടാ ഓസിയാണ് പിങ്ങുണ്ടെന്നോ. ഇവിടെ പെട്രോളിന് കാശ് കുറവാട്ടോ, വേണമെങ്കിൽ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റണ്ടായി പോയി, ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വണ്ടി കണ്ടിരുന്ന സ്ഥലം നോക്കിയോ? അവിടെ നിന്ന് വണ്ടി ഇത് ആ സാർ എന്റെ വണ്ടി രണ്ടു പ്രാവശ്യം അടി എഴുതി, സൈഡ് എഴുതി, പെയിന്റ് എല്ലാം പോയിട്ടുണ്ട്. 25,000 രൂപ ടോട്ടൽ. ഓക്കെ, ഈ വണ്ടി വന്ന ആൾക്കാര് ഈ വണ്ടിയായിട്ട് വെളിയിലോട്ടിറങ്ങിയോ? മടറാണ്, ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടില്ല. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആളെ കാണിക്കണ്ട, തിരിച്ചു വെച്ചു. ഈ വണ്ടി എന്റെ അല്ലടാ, ബോട്ടിന്റെ വണ്ടിയാ. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ നമ്പർ പ്ലേറ്റ് കാണണ്ടെന്ന്. ഓക്കേ, മൈക്കിൽ സംഭവം. 2000 രൂപ മേടിച്ചു ഓൾറെഡി. എന്തിന്? ആ, അയാൾ എന്നോട് 2000 രൂപ മേടിച്ചു, എന്നോട് എനിക്കൊരു ഇൻവോയ്സ് അടിച്ച് കൈ തന്നു.
ഞാൻ അയാളുടെ വണ്ടിയുടെ ടയർ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട്. പരിപാടി പോലീസ് ചോറ പോലീസ് ചോറ പോലീസുകാരന് നമ്മുടെ വണ്ടി എടുത്തത് പറ്റിയിട്ടില്ല. എവിടെ മറ്റേ ആളോടെ അതാ നിക്കണ അങ്ങോട്ട് പോയി സ്റ്റേഷനോട്ടിലോട്ട് പോയി അവന്റെ വണ്ടി എടുത്ത് പോവാ. വണ്ടി പോയിട്ടത് ഞങ്ങക്ക് വൈക്കുന്ന കിട്ടിയ വണ്ടിയാണ്. പക്ഷെ അത് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പിടിക്കണം. പോലീസുകാരന്റെ പേരെന്താ? ആ അറിയത്തില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പുതിയ പോലീസാ തുടങ്ങിയിട്ടല്ലോ. ആ അത് ഇതിന്റെ അകത്തുള്ള പ്രീമിയം കാറാണ്. വണ്ടി എങ്ങാനും പോയ നമ്മള് പോലീസിനെ പച്ചക്ക് കത്തിക്കുന്നു. ഓക്കെ അതെ പോലീസ് വരുന്നുണ്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പതുക്കെ അവൻ ചെയ്യുന്നു എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കി വിടാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പോകച്ചാലോ. ഇല്ല നമുക്ക് അവനെ കൗരവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അമ്മമാര് കത്തിച്ചോളാതിരിക്കാൻ വേണ്ടിട്ട് പോലീസ് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. സൈക്ലോണിക്കൽ മൂവ്മെന്റ് ആണ് അവിടെ വണ്ടി വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പള്ളം കൊള്ളാം ബാബാ, നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം ബാബാ. ചിറ്റപ്പനെ കൂട്ടിക്കൊണ്ട് വരൂ, വണ്ടി തരാം. ചിറ്റപ്പനെ നടക്കാൻ സാർ ഇവിടെ സാറ് തന്നെ പറ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച വണ്ടി ഈതിന്റെ മുമ്പിൽ ഇത്രയും പാട്ട രണ്ട് ജീപ്പ് വെച്ച് മറക്കാൻ സാറിന് തീരെ നാണമില്ലേ? അയ്യേ ഇതേ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാനത് വെച്ചേക്കുന്നത്. ഇവിടെ ചില കള്ളന്മാർ നിന്ന് കറങ്ങുന്നുണ്ട്. അവര് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ തരാനോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തരാനോ പൈസ ഇല്ല. കാരണം നമ്മൾ അത്ര സേഫ്റ്റി ഞങ്ങൾ വണ്ടി തന്നേര്. കാരണം സാറ് കണ്ടതല്ലേ ഞാൻ വണ്ടി കൊണ്ടുവരുന്നത്. ഹലോ ഹലോ, ഞാൻ ചിറ്റപ്പനെ കുറിച്ചാണ്. നിങ്ങളാരാണ്? ഞാനാണ് ചിറ്റപ്പന്റെ. എന്റെ ഇതാണ് ചിറ്റപ്പന്റെ ഇളയ മോൻ. ഇളയ മോനാണ് നിൽക്കുന്നത്. ഇല്ലല്ലേ ചിറ്റപ്പന്റെ ഇളയ മോൻ. ഇളയ മോനാണ് നിൽക്കുന്നത്. ചിറ്റപ്പന്റെ പേരെന്താ? ഫാഷൻ പേരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ ചിറ്റപ്പനെ വിളിച്ചിട്ട് ചോര് ആ വണ്ടിയുടെ നമ്പർ എത്രാന്ന് ചോര്. ആറേ തളർന്ന് കിടക്കുന്ന ആളാണ്. ആൾക്ക് വണ്ടി മേടിച്ചു വെച്ചത് മാത്രമേ ഉള്ളൂ. ആളെ ഇതേവരെ ഓടിച്ചിട്ടില്ല. വണ്ടി ഒന്ന് ശരിക്കും നമ്പർ പോലും അറിയാം. ആർ സി കിട്ടിയിട്ടില്ല സാറേ. ഡിപ്പാർട്ട്മെന്റ് ശരിയില്ല. ആർ സി കിട്ടിയില്ല. ഡിപ്പാർട്ട്മെന്റ് ശരിയില്ല സാറേ. ഇവിടുത്തെ ടെമ്പററി നമ്പർ ഉള്ളൂ. ആരിങ്ങനെ പറഞ്ഞു ടെമ്പറി നമ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഹലോ 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 ഹലോ, ഇങ്ങോട്ടോ ടെമ്പററി നമ്പർ കണ്ടോ? അറസ്റ്റ് ചെയ്യും ഞാൻ. അങ്ങോട്ട് അകത്ത് പോയല്ലേ സാർ? അറസ്റ്റ് ചെയ്യാൻ ഞാൻ വെളിയിലാണ്. ഞാൻ ഇവിടെ മതി സാർ. ഞങ്ങൾ ഇവിടെ സംസാരിക്കാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും ബൈക്കുണ്ട്. അതെ വേറെ കാര്യം, ഞങ്ങളെ നിർത്തുന്നത് ഓക്കെ. ഇത് കെ കെ പി പാർട്ടിയുടെ ടീമാണ്. അപ്പൊ അവരെ സാർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ബന്ധവും ഇല്ല സാറേ, അദ്ദേഹം ഒരു പാർട്ടിയുടെ അനുഭാവിയല്ലേ സാറേ. അദ്ദേഹം നാളെ പ്രസിഡന്റ് ആയ സാറെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളോ ഞങ്ങളൊന്നും പ്രസിഡന്റ് ആവാൻ സാധ്യല്ല. കോട്ടും സൂട്ടും ഗ്ലാസും വെച്ചിരിക്കുന്ന ഞാൻ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങോട്ട് നീങ്ങി കെ കെ പി അങ്ങോട്ട് നീങ്ങി. ഹലോ KKPP നിക്കുന്ന ആളും അങ്ങോട്ട് മാറിക്കേ.
ചിറ്റപ്പന്റെ മോനിങ്ങി വാ. ചിറ്റപ്പന്റെ മോന് പണി കൊടുത്ത്. ആ ചിറ്റപ്പന്റെ മോനെ നിങ്ങളെ നിങ്ങളെ ചിറ്റപ്പനെ വിളിച്ചിട്ട് ജോയില് ആ വണ്ടിയുടെ നമ്പർ ആരേ ചിറ്റപ്പന്റെ മോനെ ടെമ്പററി വണ്ടി പുതിയ വണ്ടി പുറത്തുനിന്ന് കിട്ടി. ആരേ വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞത് ആ ടി പി നമ്പർ ആണ്. വണ്ടിക്ക് നമ്പർ എല്ലാം കിട്ടി. ഇല്ല വണ്ടിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. സാറെന്ത് വർത്താനം പറയണേ? സാറെ വണ്ടിക്ക് നമ്പർ കിട്ടിയ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് കൊടുക്കില്ലേ? നമ്പർ പ്ലേറ്റും വണ്ടിക്ക് ഉണ്ട്, വണ്ടിക്ക് നമ്പർ കിട്ടി. സുഹൃത്തെ അത് നിങ്ങൾ അറിയാതെ കൊണ്ടാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ നമ്പർ കിട്ടിയ കാര്യം എന്തായാലും അത് ചെയ്തില്ല. സാറേ ഞാനല്ലേ വണ്ടി വണ്ടി ഡെലിവറി മേടിച്ചാൽ ഞാനല്ലേ എന്റെ അടുത്താണ് വണ്ടി വീട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ എന്തായാലും എന്നാ പിന്നെ താങ്കൾ അറിയാതാണോ വണ്ടി നമ്പരും നമ്പർ പ്ലേറ്റും വന്നിരിക്കുന്നത്? എവിടെ വന്ന് സാറ് കാണിച്ചെന്നേ? ഞാൻ ആ ഞാൻ കാണിച്ചു തരാ ഇപ്പൊ ചിറ്റപ്പം തളർന്ന് കിടക്കുവാന്ന് പറഞ്ഞില്ലേ? ആൾക്ക് എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ പറ്റില്ല, അതുകൊണ്ടാണ് വണ്ടി തന്നേക്കണത്. ഇല്ലെങ്കിൽ ഇത്രയും വില കൂടി വണ്ടി തരുവോ? ചിറ്റപ്പനെ കാണാൻ പോവാം. സാറ് വണ്ടി എടുക്ക്. സാറ് വണ്ടി എടുത്തിട്ട് വാ. സാറ് വണ്ടി എടുത്തിട്ട് വാ. വരൂ വരൂ. നിങ്ങള് പോയിക്കോളൂ, നമ്മൾ അവരുടെ കാര്യം ഡീലാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പോയിക്കോളൂ. ഇല്ല ആള് വേണം, ചേട്ടൻ വേണം. ചേട്ടൻ ഇല്ലാണ്ട് പറ്റൂല. ചേട്ടനെ കൊണ്ടുപോകണം. എനിക്ക് മാത്രമായിട്ട് വണ്ടി തരില്ല. ഞാൻ മാത്രമായിട്ട് കൊണ്ടുവന്ന് തരണ എന്നെ ഇരിക്കും. അമ്മ ഇരിക്കും, അമ്മ ഇരിക്കും. ചേട്ടനില്ലാണ്ട് എനിക്ക് വണ്ടി എന്നെ എങ്ങോട്ടും വിടാറില്ല. ചേട്ടനില്ലാണ്ട് ഞാൻ പോയി തരണ എനിക്ക് അപ്പൊ ചിറ്റപ്പൻ സാറിനെ കണ്ട ഷൂട്ട് ചെയ്യും എന്നാണ് പ്രശ്നം. അതങ്ങ ചില്ലിയാട് മണ്ടക്കാണ് ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു മണിക്കൂർ ഒരൊറ്റക്കാര്യം ഒരൊറ്റക്കാര്യം സാറേ, ആ വണ്ടി കണ്ട സാറിന് അറിയില്ല അത് ലക്ഷറി വണ്ടിയാണെന്ന്. ലക്ഷറി വണ്ടിയാണെങ്കിലും ശരി, നമുക്ക് ഏതെല്ലാ വണ്ടിയും നമുക്ക് ഒരുപോലാണ്. നമ്മള് ഒരു പോലീസ് ഓഫീസറുടെ കണ്ണിൽ, അത് പാവപ്പെട്ടവന്റെ വണ്ടിയായാലും പണക്കാരന്റെ വണ്ടിയായാലും നമ്മളുടെ. അപ്പൊ അതുകൊണ്ടാണ് സാറേ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഓരോ മിനിറ്റിലും ന്യായമായിട്ട് ഒരു ഡീല്. ഈ നാളെ വണ്ടി അന്വേഷിച്ചിട്ട് ഈ നാളെ ഈ വണ്ടി അന്വേഷിച്ച് ഒരാൾ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ വണ്ടി കാണുന്നില്ല എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അതിനുള്ള പ്രതിവിധി ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു 25 ലക്ഷം രൂപ ഇപ്പൊ തരാന്നുണ്ടെ നിങ്ങക്ക് ഈ വണ്ടി കൊണ്ടുപോകും. സാറ് സത്യസന്ധനാണെന്നോ ഈ സിറ്റിയില് സാറിനെ ഇപ്പൊ നല്ലൊരു ഓഫീസർ ഇല്ലാന്നൊക്കെ പറഞ്ഞോ? കെ കെ പി പി കേക്കുന്നില്ലേ കൈക്കൂലി സാറ്? അതെ കെ കെ പി പിയുടെ മെയിൻ ആള് വരുന്നുണ്ട് സാറേ. ഇങ്ങനെ 25 ലക്ഷം ചോദിക്കല്ലേ, അദ്ദേഹം വന്ന പ്രശ്നവും. അയ്യോ അതെത്തി. ഇതിലേത് ഞാൻ ഒരു കാര്യം പറയാം, ഇതിലേതെങ്കിലും ഒരു വണ്ടി ഇതിനകത്ത് കയറിയാൽ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് കയറാൻ പെർമിഷൻ ഇല്ല. നാട്ടുകാർ വണ്ടി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ? അവരല്ലേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നല്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ പറയുകയാണ്. എന്റെ കയ്യിലുള്ള അതേപോലെ ഒരു വണ്ടി പുറത്തിരുന്ന് കറങ്ങുന്നു സാറേ, അത് പോയി പിടിക്കേ. നിങ്ങൾ എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാതെ നിങ്ങളൊന്ന് മാറി തന്നാ വളരെ ഉപകാരമായി. നിങ്ങൾ വണ്ടി തന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പോകത്തില്ല. അദ്ദേഹത്തിനെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഇതിനകത്തോട്ട് കയറി അദ്ദേഹത്തിനെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഇല്ലില്ല അദ്ദേഹത്തിന് അത് ഞങ്ങളോടല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയില്ല ആരാണത്, ആളാരത്, ആരാള്. അയ്യോ ഞങ്ങൾക്ക് ഇയാളെ കണ്ടുപോലും പരിചയമില്ല. ഹലോ ഹലോ, ആ ഉടുപ്പില്ലാത്ത ചേട്ടന്റെ അടുത്ത് ഒരു കാര്യം പറയുവാണ്. നിങ്ങൾക്ക് 2 സെക്കൻഡ് സമയം തരും, വെളിയിലോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏത്? അയ്യോ എന്ത് അനുസരണമുള്ള ചേട്ടൻ, അതുപോലെ അങ്ങ് പോയി. ആരാണ് ഇത്ര അനുസരണമുള്ള ഒരു വ്യക്തി? അതെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടും നമുക്ക് ഓഫീസിനകത്തോട്ടിരിക്കാൻ വരും. അതെ കേട്ടാ, നമുക്ക് സാറിനെ ചിറ്റപ്പനെ കാണിക്കാൻ കൊണ്ടായല്ലോ. ചിറ്റപ്പനെ കാണിക്കാൻ കൊണ്ടുപോകണ്ടേ മിക്കവാറും. സാറിന് ചിറ്റപ്പനെ കാണണോ?
എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് 25 ലക്ഷം രൂപ നിങ്ങൾ തന്നാ ചിറ്റപ്പനെ കാണാൻ വരാം. അവിടെ ചെന്നിട്ട് രാജ്മോൻ രാജ്മോൻ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാ മതി. രാജ്മോൻ 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 എന്ന് പറഞ്ഞാൽ ചിറ്റപ്പന രാജ്മോനെ രാജ്മോനും കുട്ടുമോനും. എന്റെ പേര് കുട്ടുമോൻ, ഇവന്റെ പേര് രാജ്മോൻ. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വിളിക്കാറ്. രാജ്മോനും കുട്ടുമോനും എന്റെ കുട്ടുമ്പം പറഞ്ഞത് പറഞ്ഞാൽ മതി. ചിറ്റപ്പൻ എന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ വിശ്വാസമില്ല. കണ്ടോ കണ്ടോ, നിന്നെ വിശ്വാസമില്ല. കണ്ട വണ്ടി കിടക്കുന്ന കിടപ്പുണ്ട്. എനിക്കറിയില്ല ചിറ്റപ്പനെ നീ പറഞ്ഞു. ഞങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ വിട്ടു സാർ. പിള്ളേരുടെ വണ്ടി താങ്കൾ മിണ്ടാൻ പാടില്ല. താങ്കൾ ഒരു സിറ്റിസന്റെ വണ്ടി മോട്ടിച്ചിട്ട് താങ്കൾ മിണ്ടാൻ പാടില്ല കേട്ടോ. അയ്യോ, ഈ സാറ് മിണ്ടില്ല. താങ്കള് മോഷണ കുറ്റത്തിന് 2000 രൂപ ഫൈൻ അടിച്ചത് ഇപ്പോഴും എന്റെ കസ്റ്റഡിയിലുണ്ട് കേട്ടോ. 2000 രൂപ ഞാൻ സർക്കാർ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അടുത്ത വണ്ടി അടുത്ത വണ്ടി പോയി പിടി പോയി പിടി. അടുത്ത ലംബോഗിനി. ഇത് ലംബോഗിനിയുടെ തല്ലാണല്ലേ. ഹലോ ഹലോ മോനെ, ഹലോ. അങ്ങനെ നീയും പാർക്കിംഗ് ഏരിയ അല്ല, പോലീസ് സ്റ്റേഷനാണ്. കണ്ടോ നിന്റെ വണ്ടി പോയില്ലേ. അവൻ പോലീസുകാരെ പോലീസ് പോലീസിന്റെ അരാജകത്വം. പോലീസ് ഒരു പാവപ്പെട്ട ചേട്ടാ ഒന്ന് വന്നേ. ഓക്കേ, അവനും പെട്ട് ഇവനും പെട്ട്. ഇവനങ്ങ് തൂക്കിയാലോ, കൊണ്ടുപോയാലോ വണ്ടി അങ്ങ് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ അതിന്റെ തൊട്ടടുത്ത് നിർത്തിയിട്ട് ജീപ്പാണ്, അത് അനങ്ങത്തില്ല സാധനം. മറ്റേ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടില്ലേ, അത് തോന്നായിരിക്കും. അത് വെച്ച് കുത്തിക്കഴിഞ്ഞ വണ്ടി പൊന്തുന്നേ. ചാൻസ് കുറവാണ്, ഇടിച്ച പണി കിട്ടുവേ. നീ ഒന്ന് ട്രൈ ചെയ്യ്, ഞങ്ങള് സംസാരിച്ച് പിടിച്ചു നിർത്താൻ നോക്കാം. അതെ, അഥവാ നീ കഴിഞ്ഞാൽ തലക്കടിച്ചു പോയിക്കേ. ഇല്ല പാടില്ല, ഇത് പീടിയാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്കൊന്ന് പോയി നോക്കാം ഫസ്റ്റ്. ആ അവൻ ഓടി വരുവേ. എടേ, അത് ആരുടെ വണ്ടിയാടേ? അത് ആരുടെ വണ്ടിയാന്ന്? അത് ആരുടെ വണ്ടിയാന്ന്? ഫോൺ നമ്പർ എടുക്കാനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് അതിനകത്ത് സെറ്റിംഗ്സിനകത്ത് ഉണ്ടാവും നമ്പർ. ഇമ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വണ്ടി ഞാൻ ഇമ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോണ്ടിൽ പോയാൽ കിട്ടും. ഓക്കെ, ചിറ്റപ്പന്റെ മോനെ എന്താണ് സാറേ? സാർ ആ ചെക്ക തുണി പോലില്ല. ആ ചെക്ക നിങ്ങളുടെ പോലീസ് വണ്ടി എടുത്തോണ്ട് അവനെ പിടി. ആ പറയൂ പറയൂ പറയൂ. വണ്ടി എടുക്കുക, എന്നിട്ട് നൈസായിട്ട് മുങ്ങാന്ന്. എല്ലാവർക്കും എം ജി ആർ പി കോമഡി സ്റ്റാർസ് ലേക്ക് സ്വാഗതം. ഇങ്ങനെ ഈ നാട്ടിലെ വണ്ടി മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ തിടുവല്ലോ.
ഹലോ ഹലോ ഹലോ, നിങ്ങൾ രണ്ടുപേരും വെളിയിലോട്ട്, നിങ്ങൾ രണ്ടുപേരും ചോദിക്കട്ടെ. നിങ്ങൾ ആ ചോദിക്കാം ചോദിക്കാം. സാർ എന്തായി സാർ, ഇപ്പൊ പ്രശ്നം സോൾവ് ആയില്ല, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ ഇതിന്റെ ഉള്ളിൽ? കേട്ടില്ല. ഇതിന്റെ ഉള്ളിൽ എന്താ ഈ താഴെ ഈ ഷട്ടർ പൊന്നോ താഴ്ന്നു ചെയ്യുന്നതിന്റെ ഉള്ളിൽ എന്താ? ഇതെല്ലാം നമ്മള് വണ്ടി സ്റ്റോർ ചെയ്തു. കാണിച്ചു സാറെ എങ്ങനെ പൊന്നു കാണിച്ചു സാറെ അത്? അയ്യോ, തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരാം. തൽക്കാലം ഒന്ന് രണ്ടുപേരും മൂന്നുപേരും വെളിയിലോട്ടേക്ക്. ഞാൻ ഈ ചേട്ടനോട്. ഹലോ, എടാ എടാ എടാ, പിന്നെ ആ ഷട്ടർ പൊന്തുമ്പോ നമുക്ക് രണ്ടുപേർക്ക് അപ്പുറപ്പുറം നിന്നാൽ അത് പിന്നെ പൊന്തത്തില്ലല്ലോ. ഇങ്ങോട്ട് മാറി നിക്ക, മാറി നിക്ക. ആ ഷട്ടർ പൊന്തി വരത്തില്ലേ, അവിടെ നോക്കാൻ പറ്റില്ല. ഒരാള് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി, ഒരാൾ അതിനുള്ളിൽ കയറി വിളിച്ചിരിക്കും. ആള് മറ്റേ വണ്ടി എടുക്കുമ്പോഴേക്കും വണ്ടി പൊക്കിട്ടേക്കും പുറത്തിറങ്ങിക്കും. പക്ഷെ അത് അല്ല, എമ്പ പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അവിടെ വണ്ടി ഇട്ടേക്കുന്ന റേഡിയസ് നന്നായിട്ട് വേണം. കാര്യം ചെയ്യാവോ, ഒരു കാര്യം ചെയ്യാ, ഇതിന്റെ അകത്തൊരു ലംബം ഇല്ലേ, അതെടുത്ത് മുങ്ങിയാലോ. നിങ്ങൾ രണ്ടുപേരും ഓടി, നിങ്ങൾ രണ്ടുപേരും അതെടുത്ത് ഓടി, ഞാൻ അവനെ പിടിച്ചു നിർത്താം എന്തേലും പറഞ്ഞിട്ട്. അയ്യോ, വണ്ടി കാണാനില്ല, പൊളി പൊളി പാ 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 പാ. ഇൻബോണ്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലപ്പോ, അത് ബോട്ടിന്റെ വണ്ടിയാണ്. ഞാൻ EMS-നെ ഒന്ന് വിളിക്കട്ടെ, EMS-ന്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാവേ. എന്തേ ഒരൊറ്റ കാര്യം, ഒറ്റ കാര്യം ഇപ്പൊ വരാം. ഓസി ആയിട്ടൊരു ചെറിയ കാര്യം പറയണ. ഹലോ ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടി മോട്ടിച്ചോണ്ട് പോരെന്ന് പറഞ്ഞേക്കണേ AFK മാറുമ്പോ. ഇല്ല, ആളവിടെ എന്തോ EMS ഇഷ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കാണെ അനങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ അങ്ങനെ സംസാരിക്കും? നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പൊ നിങ്ങൾ അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ സംസാരിക്കും. അങ്ങനെ ജനങ്ങള് അതൊരിക്കലും മോഷണമല്ല. അത് അതാ ചേച്ചി, എനിക്ക് ഞാൻ ലിഫ്റ്റ് വെച്ചപ്പോ വണ്ടി തന്നാണ് ചേച്ചി. അതാ ചേച്ചിയുടെ ഒരു നല്ല മനസ്സ്. ഒരിക്കലും 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 നമ്മളങ്ങനെ അല്ല, നമ്മളങ്ങനത്തെ ആൾക്കാരെ അല്ല. എനിക്കെന്ന് പറഞ്ഞാൽ പണ്ട് രാഷ്ട്രപതിയുടെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പുറത്തിറങ്ങി നമുക്ക് പൊട്ടിക്കാം, സെൽഫി എടുക്കണുണ്ട്. വണ്ടി പൊക്കണ്ടേ, വണ്ടി പൊക്കണം, വണ്ടി പൊക്കണം, വണ്ടി പൊക്കണം. ആ പോകുന്നുണ്ട്, പോകുന്നുണ്ട്, പോകുന്നു, 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 പോകുന്നു. അത് അവൻ വരുന്നു, അവൻ വരുത്തു, അവൻ വരുത്തു. ഇല്ല 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 ഇല്ല, വിട്ടു വിട്ടോ. ആ പറഞ്ഞോ, ആ സൈഡിൽ കൂടെ പോവില്ല. പോട്ടെ പോട്ടെ പോട്ടെ. അവൻ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്. വെയിറ്റ് ചെയ്യാവേ.
പാർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നിൽക്കാം. അവന്മാരെ കൈ കിട്ടിയ പടി വാടും. നമ്മള് എങ്ങോട്ടറിച്ച് വെച്ചു നമ്മളിടും പുറത്ത് സിറ്റിക്ക് ഒരിക്കലും മാർക്കേ, പുറത്ത് സിറ്റിക്ക് ഒരിക്കലും മാർക്കേ. എന്റെ ഇടയ്ക്ക് ചക്കിൽ എണ്ണ ആട്ടുന്ന പോലെ ഒരു സൗണ്ട് ഏ ചക്കിൽ എണ്ണ ഇടുന്ന സൗണ്ട്. സീറ്റ് ബെൽറ്റ് കിട്ടോണേ, ചാവരുത്, ഒരു ഇടുക്കി തെറിച്ച് എവിടുന്ന് അവരൊന്നും ഈ രേഖയിലൊക്കെ എത്തില്ല. മാത്രമല്ല അതാരെ കിരിക്കാട് താറല്ലേ, കിരിക്കാട് അതെ നമ്മുടെ കാട്ടിലോട്ട് പോട്ടെ. കാട് എവിടെയാ മാർക്കേണ്ടെന്ന് അറിയില്ലേ, നോക്കട്ടെ. വരുന്നില്ലല്ലേ, നമുക്ക് വണ്ടിയുടെ കളർ അങ്ങ് മാറ്റിയാലോ. ഞാനാണ് ഇടിച്ചു തെറിപ്പിച്ചോണ്ടേ. ഞാൻ കൗരവന്റെ കാട് കാണിച്ചു തരാം, പക്ഷെ അങ്ങോട്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല, ഈ വണ്ടി ഒന്നും പറ്റത്തില്ല, ഓഫ് റോഡ് വണ്ടി തന്നെ വേണം. അതാണല്ലേ കാട് സെറ്റ് ചെയ്തേക്കണേ, അങ്ങോട്ട് കേറാൻ ഈ വണ്ടി പറ്റത്തില്ല. ഓഫ് റോഡ് നല്ല മറ്റേ വണ്ടി വണ്ടി നമുക്ക് നാളെ മേടിക്കടാ, നാളെ സെറ്റ് ചെയ്യാം വണ്ടിയും കാര്യം. നാളെ നമുക്ക് വന്നിട്ട് ഫുൾ ടീം സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അയ്യോ നാളെ ഉണ്ടാകത്തില്ലല്ലോ, ഈശ്വരാ അത് പറയാൻ മറന്ന്. നാട്ടിൽ പോടാ, നാട്ടിൽ പോ. അയ്യോ ഒരാളി ജങ്ക ജങ്ക ജങ്ക, അവന് കൊടുക്കണ്ട വന്നില്ല, വണ്ടി പോയി വണ്ടി പോയി. പക്ഷെ ഞാൻ വേറെ കാര്യം ചെക്ക് ചെയ്യാൻ പോയതായിരുന്നു. എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റുന്നില്ല, എന്നെ പുറത്തിറക്കോ. ഇല്ല ആവുന്നില്ല, വണ്ടി കയറിയിട്ടൊന്ന് മൂവ് ചെയ്യണം. ഇറങ്ങില്ല, ഇതേ ഒരു ഫോട്ടോ എടുത്തിട്ട് അലിക്ക് അയച്ചാലോ. അത് നല്ല കാര്യമാണ്, നിന്റെ ശാപം ദൈവം കേട്ടടോ എന്നറിയാം. അല്ല പോലീസുകാരനാണെങ്കിലും പിടിയിൽ വെടിവെക്കാൻ പറ്റില്ലല്ലോ. കാണിക്കണോ നാട്ടുകാരെ, വെറുതെ സമയം കളഞ്ഞു. അതെ വെറുതെ സമയം കളഞ്ഞു, നമുക്ക് നേരത്തെ വന്നായിരുന്നു, നടന്നു പോന്നാ മതിയായിരുന്നു ഇപ്പൊ എത്തിയാന്. വണ്ടിന്റെ മേലെ കയറി നിക്ക്, വണ്ടിന്റെ മേലെ കയറി നിക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ കിട്ടി കിട്ടി, ഞാനൊന്ന് പോസ്റ്റ് ചെയ്യട്ടെ.
What a view. What a view, man. What a view. അരയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വാ വാ, നമുക്ക് പോവാം. വഴി കണ്ട് വണ്ടി കിട്ടി. മേലെ പോവാം, മേലെ പോവാം. ഞാൻ ഈ വണ്ടി എടുത്തപ്പോ വേമ്പിട്ടോ ഒളിച്ചു വിട്ടോ. അവരിപ്പോ തിരിച്ചു പോയത് നന്നായിന്ന് പറയണം. പിന്നാലെ കൂടിയിരുന്നു പുതിയ സ്ഥലങ്ങളാണ്. ഞാൻ ഇവിടെയൊക്കെ ആദ്യമായിട്ടാ വരുന്നത് കേട്ടോ. ഇതാ മിലിറ്ററി ബേസിലേക്ക് പോണ വഴിയല്ലേ. അതേലോ അല്ല, ഇത് ഫോറസ്റ്റ്. ഇനി ഫോറസ്റ്റ് ആണ്, മിലിറ്ററി ബേസ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഹെലികോപ്റ്റർ എടുക്കാം. വേണ്ട, നമുക്ക് കാട് കയറാം. കാട് കയറാൻ ഈ വണ്ടി പറ്റത്തില്ല, നമുക്ക് വേറെ വണ്ടി വേണം. ഇതുകൊണ്ട് മേലെ എത്തത്തില്ല. ഇത് മതി, ഇത് മതി. അവിടെ നിക്കടി അമ്മച്ചി. വേമ്പോക്കോ, അവനിപ്പോ ഇങ്ങോട്ട് അടുത്ത തെഫ്റ്റ് നോക്കിട്ട് വരും. ഇടിച്ച് കളിക്കണ്ട. ഇല്ല, ഒറ്റ വിട്ട് വിട്ട് അവൻ ഇനി നമ്മളെ കണ്ടാ പോക്കുട്ടോ. തൻകുടു ഗ്രാൻഡ് വള്ളി രണ്ടുപേരുണ്ടല്ലോ, അവനെ ഒറ്റയ്ക്ക് വന്ന് നമുക്ക് അവനെ കീഴടക്കാം. പക്ഷേ വേറൊരു പ്രശ്നം അറിയോ, നമ്മളിപ്പോ കേറാൻ പോകുന്ന സ്ഥലത്ത് അവന്മാരുടെ ഗ്യാങ് ഉണ്ടെങ്കിൽ നമ്മളെ ഷൂട്ട് ചെയ്യും. ആരുടെ ഗ്യാങ്? എടാ, നമ്മൾ കാട്ടുവാസികളുടെ ഏരിയയിലോട്ടാടാ പോകുന്നത്. അവന്മാർക്ക് തോക്കൊക്കെ ഉണ്ടോ? തമ്പമ്പില്ലോ? അല്ലല്ല, കറക്റ്റ്. അവര് മാവോയിസ്റ്റ് പോലെയുള്ള ഒരു ടീമാണ്. അവരെ സെറ്റിംഗ് അകത്ത് ഇടയ്ക്കേ വരത്തുള്ളൂ. അപ്പൊ ആദ്യ സമയം അവിടെ തന്നെ ആയിരിക്കും. അതിനുള്ള എന്താ പരിപാടി? അവരവിടെ കുറച്ച് കഞ്ചാവൊക്കെ പറിച്ച് ചെറിയ ചെറിയ റോബറി ഒക്കെ ചെയ്ത് അവരെങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. കഞ്ചാവ് തോട്ടോ? തൊട്ടടുത്ത് തന്നെ ഒരു കഞ്ചാവ് തോട്ടം ഉണ്ട്. ആ വീട്ടിലോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങി ഇനി അങ്ങോട്ട് മൊത്തം ഇത് തന്നെ. നേരവണ്ണ റോഡും ഇല്ല, മൊത്തം കാറും. നമുക്ക് മറ്റേ ഓഫ് റോഡ് ടു സീറ്റർ ബ്രോളർ ഇല്ല, അത് എടുത്താൽ മതി എല്ലാവർക്കും. അത് നല്ല വലിയ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പൊളി. അത് മാത്രമല്ല, സിറ്റി യൂസിനും ഓഫ് റോഡിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടു വണ്ടി അതാ. നമുക്കൊരു ബൈക്ക് വേണം എല്ലാവർക്കും. എല്ലാവർക്കും ഒരേപോലത്തെ ബൈക്ക് എടുക്കണം, ഒരേപോലത്തെ വണ്ടിയും മതി. ഓക്കെ, ഇങ്ങനെ ഒരു കാർഡ് ഇനി എവിടെയും കാണാൻ പറ്റത്തില്ല. ഇതിപ്പോ ഇതിന്റെ അകത്ത് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത്. പക്ഷെ കുറച്ച് പച്ചപ്പും സാധനങ്ങളും കൊറേ ഒന്നും മനസ്സിലാവില്ല. പഴയ വഴിയാന്ന് മനസ്സിലാവില്ല. കുറച്ച് പുലിയും കുറുക്കന്മാരും കൂടിയിട്ടുണ്ട്. അഡ്വാൻറ്റേജ് കൂടുതലാണോ പുലിക്ക്?
ആ നല്ല നല്ല അഡ്വാൻറ്റേജ് കൊടുക്കാൻ കണ്ട കടിച്ചു കയറും. ഇല്ലില്ല ഇന്ന് അഡ്മിയർ റിവൈവ് ആ, ഇന്ന് ഞാൻ റിവൈവ് ചെയ്യുന്ന EMS-ന് മറ്റേ ഇത് കൊടുക്കേണ്ടി വരും, ഇരിപ്പിന്റെ പടച്ചട്ട. ആ അതന്നെ മിക്കവാറും വേണ്ടി വരും. പച്ച ഷർട്ടും ഇരുമ്പിന്റെ പടച്ചട്ടയും കൊടുക്കണം. ഞാനും വരട്ടെ. അവന്മാരെ ഷർട്ട് അടിപൊളിയല്ലേ. അമ്മല് കയറിവാ. അവന്മാരെ പൊളി, യൂണിഫോം പൊളിച്ചു പ്രാവശ്യം. യൂണിഫോം കൊണ്ട് പുലിന്റെ ഇടയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പോലീസുകാരൊന്നും വീലിക്കും. ഓ പൊളി. കേറിപ്പാടാ മോനെ, കേറിവാ അമ്മല് കേറിവാ. എന്താ ആലോചിക്കണേ? ഇല്ലടാ ഞാൻ ആലിക്ക് ഒരു ടെക്സ്റ്റ് ചെയ്തായി. അയ്യോ താഴെ അതെ. ഓ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ട്രീം ലാബും മറ്റേ ലൈവ് പോകുന്ന തമ്മിൽ 10-20 സെക്കൻഡ് ഡിലേ ഉണ്ട്, അതൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ ആ ഡിലേ ടൈം മാറ്റി ഇട്ട് കൊടുത്തേ, 5 സെക്കൻഡ് ഇട്ടേക്കണേ. ആ ചെയ്യാ, ആ ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ തന്നെ സെറ്റിംഗ്സ് വരും. അയ്യോ അങ്ങനെയാണോ? ഞാനേ മറ്റേ ഇങ്ങനെ ചെയ്യുന്നത്, മറ്റേ ആദ്യം റോമിൽ കയറിയിട്ട് ലൈവിന്റെ സാധനമൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ശ്രീനാമിൽ അതിന്റെ കീ കോപ്പി ചെയ്തിട്ട് പിന്നെയാണ് വരുന്നത്. പോലീസ് എന്നെ കൊന്നു. അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലാണ്ട് നമുക്ക് സ്ട്രീം ലാബ്സിൽ നിന്ന് ഡയറക്റ്റ് ലൈവ് ഇടാനുള്ള വഴി ഉണ്ടായിരുന്നല്ലോ. ഇതാണ് സ്ഥലം ഇവന്മാരുടെ. പക്ഷെ ഇവന്മാർ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, ഇറങ്ങല്ല കേട്ടോ. ആരെയും കാണാനില്ല. ഇറങ്ങിയാലോ? ഇറങ്ങി നോക്ക്, ഇറങ്ങിയ പണി കിട്ടുമെന്ന് എന്റെ പേടി. മുതലാളി കേറി വാ, അടിപൊളി വീട്, ടിവി, കിടക്ക, കട്ടിലൊക്കെ ഉണ്ട്. കേറി വരും. അത് ഇവിടെ ഒന്നും പരിപാടി ഒന്നും ഇല്ല. അടിപൊളി. ഇവിടെ ഇപ്പൊ ഇവന്മാരില്ലാത്തോണ്ട് പരിപാടി ഒന്നും ഇല്ല. ഇനി വാ വേറെ സെഷൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ വേറെ ഏരിയയും കൂടി ഉണ്ട്. ഒരു അനോണിമസ് സ്ട്രീറ്റ് ഇട്ടോ. എന്താ നടണ്ടേ? എന്താ കൗരവ ടീമിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ തന്നെ അവരുമായിട്ട് നിബന്ധന ഉണ്ടാക്കാം. നാളെ മറ്റന്നാളും പിന്നെ അവന്മാരാവും രാജാക്കന്മാര്. പോരേ ആ മതി പൊളി. ഇത് ചില്ലിയാട്ടിലേക്കുള്ള വഴിയാണ്. പക്ഷേ ഈ വണ്ടിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവന്മാരെന്നോട് പറയാണ് ഈ വണ്ടി അവർക്ക് വേണ്ട, ഇത് കൊള്ളത്തില്ല. ഇതേ റൈറ്റ് സൈഡിലേക്ക് പോലി. ഇത് വണ്ടി നല്ല വണ്ടിയൊക്കെയാണ്, പക്ഷെ സ്പീഡ് കുറച്ച് കുറവാണ്. പക്ഷെ നല്ല കട്ട വലിയ. ആ വലിഞ്ഞ വരും. ദേ പുലി അങ്ങ് വന്നേക്കാം. ആ കേറി കേറി വണ്ടി മുമ്പോട്ട് പോട്ടെ. ലൊക്കേഷൻ അയക്ക്. അവർക്ക് ഏതാ ലൊക്കേഷൻ പറഞ്ഞിട്ട് ചില്ലിയോട് പറയട്ടെ. മുതലാളി ലൊക്കേഷൻ എവിടെ ഇടണ്ടേ? ഹലോ ില്ല എന്നെ പുലി പിടിക്കും.
ഒരു പുലീനെ കൊല്ലാൻ പോയതാണ് പണിവാളി. ഈ ഫോർട്ട് കൺ കയ്യിലെടുത്തന്ന് പൊളിയാണ് കേട്ടോ, പൊള്ളിപ്പൻ സ്ഥലം. അതാണ് ഫുള്ള് കണ്ടില്ലേ കാട് മരങ്ങളൊക്കെ, ഫുള്ള് മരമൊക്കെ നിറഞ്ഞ് അതേ മുലയാളി നിൽക്കുന്നു. നടന്നു പോകാനാണോ? ഏതാ മൊട്ട വെറുതെയല്ല വണ്ടി കയറാത്ത എന്നെ ഈ പരിപാടി. ആ പോയ ആള് തിരിച്ചു വരുമോന്ന് എന്നെ പരിപാടിയിൽ ഇട്ടിട്ട് പോയി പോക്കണ്ടോ? എന്നെ പുലി കടിച്ച് കൊന്നാ തീർന്നു. എവിടെ പോയി? എന്ത് ആള് പോയ പോക്ക് നോക്കി, ഒരു മാഷും ഉണ്ടാവാതെ ആള് പോയ പോക്ക് നോക്കി. പരിച്ചിട്ടില്ല, കൊല്ലില്ലായിരുന്നെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. ആ ബാക്കി വന്ന് ഗൺ പോയിന്റ് ഇല്ലാത്തോണ്ട് പണിയാണല്ലോ സാധാവെ. ഒരു ഗൺ പോയിന്റ് സെറ്റ് ചെയ്യണം പെട്ടെന്ന്. അതിനായിട്ട് സെറ്റ് ഗൺ പോയിന്റ്. ജസ്റ്റ് ടോപ്പിൽ കയറുമ്പോഴത്തെ വണ്ടി ഉണ്ടാവുന്നോ എന്റെ പൊന്നു ബ്രോ? ടോപ്പിലേക്ക്, ഇതാണ് ചില്ലിയാട്, ഇത് മൗണ്ട് ചില്ലിയാട്. ടോപ്പിലേക്ക് എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയാമോ? വേണ്ടി അടുത്ത പുലി കിടക്കുന്നുണ്ടോ? പുലിയേ ഒന്ന് പ്ലീസ്. അതാണ് മലയാളി വരാൻ തോന്നുന്നു. ചില്ലിയാട് പുലി പിടിച്ച് ചത്താണ്ടായിരുന്നു ഇപ്പോൾ. പുലി 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 പുലിയെ അവിടെ ആയിരുന്നോണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വേറെ കൊണ്ടുകൊടുത്തായിരുന്നെങ്കിലും പുലി പിടിച്ച് കൊന്നുകൊണ്ട് തന്നെ. പുലി എവിടെയെങ്ങാനും വരുന്നുണ്ടോ? പുലി 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 സർവറിൽ കാക്ക കാക്ക കാക്കേ ഓടുന്നോടാ ബ്ലഡി ബാഗർ. പുലി പിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. മുതലാളി എന്താ വരാത്തെ? ഇപ്പൊ വരുമോ? ദൈവമേ പുലിയൊന്നും വരല്ലേ. എവിടെ
ഗുഡ് നൈറ്റ് ആ പോവാണോ എത്ര പെട്ടെന്ന് അയ്യോ അയ്യാ അമൽ ബ്രോ ഹായ് ബ്രോ മെസ്സേ എം ജി പോയിട്ടില്ല എവിടെ ഉണ്ട് ഇപ്പോൾ വരും മൊത്തേ നാളെ ഡ്യൂട്ടി ഓക്കെ 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 ബ്രോ നോ സീൻ പോയിട്ടോ 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 ഹലോ എടാ ഞാൻ അതിൻ്റെ ഇടയിലേ നെറ്റ് കെട്ടായി പുറത്ത് പോയി ഞാൻ കണ്ടു അത് അവനെ വെയിറ്റ് ചെയ്തത് ഞാൻ ആ പുതിയ ചത്തില്ലേ നമ്മൾ വണ്ടി കയറ്റി കൊന്നില്ല അവിടെ തന്നെ ഉണ്ട് ഭയങ്കര പുലിശല്യ ഇതിലൊരു ലൊക്കേഷൻ ഒന്ന് അയക്കോ എന്റെ ഐഡിയ എത്രയാ പറഞ്ഞല്ലേ അയ്യോ ആ കഞ്ചാവാട്ടത്തിൻ്റെ അടുത്താണ് എന്തായാലും അപ്പൊ ഞാൻ ടോപ്പിലോട്ട് നടന്നു കയറാം അതുപോലെ സുലൈമാൻ കാക്ക ആയിരിക്കുന്നു അത് സുലൈമാൻ കാക്കയൊന്നല്ല നല്ല ഒന്നാം തരം മഞ്ചുള്ള മൊയിലാഞ്ചി മഞ്ചുള്ള കാക്കയാണ് കേട്ടില്ലേ ആ കേക്കണോ കാക്കയുടെ കരച്ചിൽ ഇല്ല കാക്കയുടെ കാക്കയൊന്നുമില്ല എടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്യണേന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ ടി അടിക്കുക സ്ലാഷ് നോർമൽ ട്രീറ്റ് ആണെങ്കിൽ TWWE അടി സ്പേസ് ഇട്ടിട്ട് നമുക്ക് പറയേണ്ടത് അടിക്കാം അനോണിമസ് ആണെങ്കിൽ T/OOC എന്ന് അടിച്ചേ ടി അൺനോൺ ടി ഇട്ടുന്നു ANONTWWET എന്നടിച്ചിട്ട് നമ്മുടെ പേര് കാണിക്കില്ല അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കലവ് കഴിയും ഉഷാർ പ്രശ്നം ടൈഗറൊക്കെ ഉണ്ട് എൻ്റെ പൊന്നെ എനിക്ക് വയ്യ മൊബൈൽ എടുക്കാൻ F1 ില്ലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നേ മുതലാളിയുടെ അടുത്തേക്ക് പോയാൽ മതി ചെല്ലാടി കൂടെ നടന്നു പോകേണ്ട അവസ്ഥയാണ് അയ്യോ പുല്ലു ഞാൻ ചത്തുപോയിരുന്നു എന്റെ പേരെന്തിട്ടാ ഇത് കിടക്കണേ MG 446 ഓക്കേടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ റിവൈവ് ചെയ്യാൻ ഇത് ചില്ലിയാട് എന്ന് പറയും ഒരു മലയുടെ മുകളിൽ നമ്മൾ പാരാഗ്ലൈഡിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ് ഒരു ശല്യം ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ സീൻ
ഹലോ ഹലോ എടാ, ഞാൻ ചില്ലിയാട്. എന്നെ പാതി വഴിക്ക് ചില്ലിയാട് ചില്ലിയാട് പാതി വഴിക്ക് മുതലാളി വണ്ടി ഇട്ടിട്ട് മുതലാളി ഇറങ്ങി സിറ്റി വിട്ടു പോയി. കേക്കുന്നുണ്ടാ? മുതലാളി ഉണ്ട്, മുതലാളി ഉണ്ട്, മുതലാളി എന്നെ കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ായില്ലേ നമ്മളെ ഇപ്പൊന്നില്ലല്ലോ. ആരൊക്കെ സംസാരിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ആരുമില്ല. അടിപൊളി പിക്ക് ചെയ്യാൻ വരാമെന്ന്. എന്തേ ഒരു വ്ലോഗിൽ നിർത്തിയെന്നാ? ഞാനൊരു വ്ലോഗല്ല ബ്രോ, ഒരു നാല് മൂന്നാല് വ്ലോഗ് ചെയ്തിട്ടുണ്ട്. പോക്കില്ലായിരുന്നെങ്കിൽ പുലി പിടിച്ച് സത്തോണ്ടാണ് അമ്മച്ചാണ്. എന്നിന് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാ. ഓടിക്കോ മോനെ. കോബ്രി വന്നേ, കോബ്രി വന്നേ, കോബ്രി വന്നേ. ബാബു നമ്പൂതിരി പോയി. മുതലാളി എന്തെങ്കിലും വരുന്നു. കുറച്ചുകൂടെ കയറി കിട്ടിയാൽ മതിയായിരുന്നു. സോറി ഗൈസ്, ത്രോട്ട് ഇഷ്യൂ. കാഴ്ചപ്പ ലൈവ് ആണെന്ന് എല്ലാവരും അറിഞ്ഞ പറഞ്ഞ് ലൈക്ക് ചെയ്യുക. പുതിയ കൊന്ന് പോണമാണ്. ഏഴ് പേര് ലൈവ് വാച്ചിങ് ആൽ പൊളി പൊളി പൊളി. ഗൈസ് എത്ര പേര് ലൈക്ക് ചെയ്യുന്നൊന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ലൈക്ക് നോക്കിയിട്ട് അതിലാറ് ലൈക്ക്. ആൽ പൊളി നമ്മുടെ എം ജി ആർ പി കയറി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല. നേരം പൊളിപ്പോൾ സപ്പോർട്ടാണ്. വേറെ ഒരു ലൈവ് ഇട്ടായാലും നമുക്കൊരു സപ്പോർട്ടില്ല. പക്ഷേ എം ജി ആർ പി കയറിയാൽ ലൈക്കോട് ലൈക്ക്. മുതലാളി എത്തിയോ? ഹലോ, ഞെക്കി പിടിക്ക്. എന്നെ കേക്കുന്നില്ല? കേക്കുന്നില്ല? ഇപ്പൊ കേക്കുന്നുണ്ട്. എത്തിയോ? ആ എത്തി. നീ അയച്ചെന്ന ലൊക്കേഷനിൽ എത്തി. ആ നേരെ കയറി മുകളിലോട്ട് പോരെ. പുലിയെ പേടിച്ച് ഒരു രക്ഷയിലാണ് ഞാൻ കയറി മുകളിലോട്ട് ഓടി. ആ ഇവിടെ അറച്ചു പുലി. പുലി ആഡ് ചെയ്ത് കുറച്ച് ഓവറായോ? ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ രണ്ട് പുലിനെ ഇപ്പൊ മൂന്ന് പുലിയോളം വെടിവെച്ച് കൊന്നിട്ടാ രക്ഷപ്പെട്ടു. അതൊരു ഹോബി ആക്കി എടുത്തു അല്ലേ? ഇല്ലാണ്ട് രക്ഷയില്ലല്ലോ. എന്റെ നേരെ ഫീന്ന് പറഞ്ഞ് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വേഗം മുകളിൽ കയറിക്കോ, വേഗം മുകളിലോട്ട് കയറിക്കോ. ഞാൻ മുകളിലോ, ഏറ്റവും മുകളിലുണ്ട്, ഓടിക്കൊണ്ടിരിക്കുക. അതാ പറഞ്ഞു വേഗം. എന്റെ പൊന്നെ, അതെ ഇത് പ്ലേസ് നമ്പർ എത്ര ആണെന്ന്. ഇത് പ്ലേസ് നമ്പർ അല്ല നോക്കണ്ടേ, മൗണ്ട് ചില്ലിയാട് എന്ന് നോക്കിയാൽ മതി. മൗണ്ട് ചില്ലിയാട് അതാണ് സ്ഥലപ്പേര്. ഇവിടെ ബൈക്ക് ഉണ്ടാവണല്ലോ. ദൈവം മലയാളി ടൗൺ എം ജി. അതെന്താ മലയാളി ടൗൺ എം ജി? മലയാളി വീണ എം ജി. കേറിക്കോ പുലി. അറിയണ്ട പുലി ഓടി.
ഞാൻ പുലിയെ കണ്ടിട്ട് ഓടി വന്ന് കേറി അപ്പേക്ക് ഞാനീ വണ്ടി കയറ്റാൻ പറ്റ പാട്. ഈ വണ്ടി കേറത്തില്ല, വണ്ടി ഉള്ളതില്ല. കേറുന്നുണ്ട് കേറുന്നുണ്ട് കേറുന്നൊക്കെ ഉണ്ട്, പക്ഷെ പോരാ. അറക്കുമല്ലേ, ചില്ലിയുടെ മണ്ടക്ക് എത്തിയല്ലോ, ഇനി താഴോട്ട് ഇറങ്ങാൻ സുഖമാണ്. അപ്പുറം വഴിക്ക് ഇറങ്ങി പോയാ മതി, അതാണ് പെട്ടെന്ന് ഇറങ്ങണം. അയ്യോ പുലി ഉണ്ടാവോ ഇവിടെ? മണ്ടക്ക് പുലിയുടെ ശല്യം ഉണ്ടാവും തോന്നുന്നു. അങ്ങനെയാണ് മണ്ടക്ക് വണ്ടി കയറ്റില്ല. അവനെ മാത്രം കൊല്ലുക, എന്നെ കൊല്ലരുത് പ്ലീസ്. ഇല്ല, ഞാൻ അവനെ അടിച്ചപ്പോ ഇടയ്ക്ക് വന്ന് ജസ്റ്റ് മിസ്സാണ്. അവനെ തൊപ്പി എഴുതി പാരച്യൂട്ടില്ലാണ്ടായി പോയി, ഇല്ലെങ്കിൽ ചാടി നോക്കായിരുന്നു. ഹെഡ്ഷോട്ട് നമുക്ക് നോക്കാൻ പറ്റിയ സ്ഥലവാ. ഗണ്ണുണ്ടെങ്കിൽ മൂന്ന് പേരെ നടത്തി നിർത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ ഹെഡ്ഷോട്ട് നോക്കിക്കോ. എന്റെ അടുത്ത് ഗണ്ണ് ഞാനൊന്നും എടുത്തിട്ടില്ല. ഒന്ന് രണ്ട് ഈ ആ ഒന്ന് വീണ് ഒന്ന് വീണ്. പൊളി 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 സ്ഥാനം. വാ വണ്ടി കയറി. അയ്യോ മാഫിയയ്ക്കും കോമ്പസ് പോലത്തെ വണ്ടി വേണം. സത്യം നമുക്കേ കോമ്പസ് പോലത്തെ ഒരു വണ്ടി വേണം കേട്ടോ മാഫിയയ്ക്കും. അല്ല അപ്പൊ അവർക്ക് അത്രയും നല്ല വണ്ടി ഉള്ളപ്പോ നമുക്ക് അതേപോലെ ഇടിച്ചാ കട്ടക്കി നിൽക്കുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. അത് പറ്റത്തില്ലടാ, അത് ഓപ്പി ആയി. അല്ല കോമ്പസ് വേണ്ട, കോമ്പസ് അവർക്കില്ലേ. നമുക്ക് അതേപോലെ ഒരു വണ്ടി മേടിക്കും, കിട്ടണം കാശ് കൊടുത്തിട്ടാണെങ്കിലും. വണ്ടിയുണ്ട്, വണ്ടി ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടി. മറ്റേ ഗോൾഡ് കടത്തൊക്കെ നിർത്തിയോ? ഇല്ല ഇല്ല നിർത്തിയിട്ടില്ല, എല്ലാം ഉണ്ട്. ഗോൾഡ് കടത്താൻ പോയാലോ? ഇന്ന് ഗോൾഡ് കടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. മലയാളിയുടെ നമ്പർ നോക്കി പറഞ്ഞടാ. തല്ലിക്കൊന്ന് കളിക്കാന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഗാരേജിൽ പോയി നോക്കാം. തപ്പിച്ചാൽ എത്തായൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഫ്രണ്ട് വ്യൂ അത്ര പോരാ. അത് കിട്ടില്ല, ഇടത്തോടെ പോയി കഴിഞ്ഞാൽ വേറെ വഴി, വലത്തോടെ പോയി വേറെ. ഓ രണ്ട് ടയറിലൊക്കെ വണ്ടി ഓടിക്കുന്നു. ജെയിംസ് ബോണ്ട് ഓടിക്കുന്നു. പുതിയ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ നാളെ തൊട്ടേ, നാളെ തൊട്ട് മൂന്ന് ദിവസം നീ മാഫി ഹാൻഡിൽ ചെയ്യൂ. ഓക്കെ ശരി. കാരണടാ എനിക്ക് ഒന്ന് റെഡി വരുമ്പോഴേക്കും ലീവ് എടുത്ത് നല്ല പോരാ. മലയാളിനെ എന്താക്കി സെറ്റ് ആക്കി എടുത്തോ? മാഫി ആക്കിയിട്ടുണ്ടോ? ആ അവനെ മാഫി ആക്കിയിട്ടുണ്ട്. വേറെ രണ്ടുപേരും എടുക്കാം എനിക്ക് തോന്നുന്നു. രണ്ടുപേരും കൂടി എടുക്കണല്ലോ അല്ലേ? നീ നോക്ക്, നല്ല വയ്യന്മാർ ആരെയുണ്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ എനിക്ക് ആക്ഷൻ സെറ്റ് ചെയ്ത് തരണേ റിക്രൂട്ടിനുള്ള രണ്ടു ദിവസത്തേക്ക്. പുതുതായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മൊത്തം ഇനി പറഞ്ഞാ മതി. മല്ലി പറഞ്ഞു വണ്ണ് കൊടുക്കാനും.
എടാ എനിക്ക് എന്റെ സിസ്റ്റം ഒന്ന് റെഡിയാക്കി എടുക്കണം, സ്ട്രീം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. പഴയതുപോലെ എന്ത് പറ്റിയാ 3 ലക്ഷം രൂപയുടെ സിസ്റ്റം ഒന്നും അത് പോയാ? അത് പോയി. ചുമ്മാ കൊടുക്കുന്നോ? പൊറ 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 പൊറ. ഓ കളയുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം മേടിക്കുന്ന ഈ ടഫറിനെ മേടിച്ചു വന്ന്? ഞാൻ നിന്റെ കയ്യിലുള്ള മേടിക്കാൻ പോകുന്നേ. അതിപ്പോ ബിൽഡ് ചെയ്താലോന്ന് കരുതി. ആമസോണിൽ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, 10-36 രൂപ കിട്ടും തോന്നുന്നുണ്ട്. എന്റെ കയ്യിലുള്ള സാധനത്തിനകത്തല്ലേ പരിപാടി മൊത്തം ചെയ്യണേ. ഞാൻ റാം അഡീഷണൽ കയറ്റി 6 GB. ഛേ, 6 അല്ല 8 GB. വേറെ ഒന്നും ഇപ്പൊ 16 GB ഓൾറെഡി അവർ കമ്പനി 6 തന്നു, ഞാൻ 6 കയറ്റി 16 GB റാം. പുലി 16 12 ഉള്ളു. ഇല്ല ഇല്ല, 8 കിട്ടും. 8 കമ്പനി വന്നതും 8 ഞാൻ കയറ്റിട്ടായിരുന്നു. എത്ര റാമിന്? എത്രയായി റാമിന്? എത്രയാ? ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് എനിക്ക് മറ്റേ നമ്മുടെ റോജി എണ്ണൻ സെറ്റാക്കി തന്ന 2000 ചില്ലാൻ രൂപയായിട്ടുള്ളു, 2500 രൂപ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. സ്ട്രീം ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. സ്ട്രീം സ്റ്റാർട്ട്. എല്ലാരും ചോദിക്കുന്നുണ്ടോ മെസ്സേജ് ചെയ്തിട്ട് എന്ത് സ്ട്രീം തുടങ്ങാത്ത? നിങ്ങളില്ലാണ്ട് നിങ്ങളെ കൂടെ തുടങ്ങിയല്ലോ. എല്ലാരും പറയുന്നുണ്ട്, അതായത് സെർവർ തുടങ്ങി പക്ഷെ സ്ട്രീം ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അഖിലേഷേ അങ്ങനെ നമ്മള് അതിവിദഗ്ധമായി ചില്ലിയുടെ കയറി ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നിന്നെ ഗാരേജ് ഇറക്കി. ഇനിയിപ്പോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും നിനക്ക് കാണിക്കാണ്ടോ? ഈ വണ്ടി മേടിക്കാനേ ഉള്ളു എനിക്ക്. അതാണ് മെയിൻ പ്രശ്നം. വണ്ടി നമുക്ക് നാളെ മേടിക്കാം. നിങ്ങൾ നാളെ മേടിക്കും നല്ലൊരു വണ്ടി. എന്റെ കയ്യിലുള്ള 1 ലക്ഷം, അതിന് 50,000 ഞാനിപ്പോ നിന്റെ കയ്യിൽ തരാം. ഓക്കെ, ബാക്കിയുള്ളവന്മാരെ കയ്യിൽ നിന്നും 1,50,000 വെച്ച് മേടിക്ക്. എന്നിട്ട് നല്ലൊരു വണ്ടി മേടിക്ക്. എനിക്കൊരു ടീറ്റിട്ട് എടുത്ത് എന്താ സംഭവം എന്നറിയാനേ. അതാണ് ചൂച്ചയൊക്കെ മാഫിയയിൽ കയറിയാന്ന്. ചൂച്ചായി മാഫിയയിലല്ലടാ, ചൂച്ചായി മാഫിയ അല്ല. ചൂച്ചായി അവരൊക്കെ അഡ്മിൻ പവർ അല്ലേ. അപ്പൊ നമ്മൾ അതുകൊണ്ട് നാളെ ഈ വർക്ക് എന്തെങ്കിലും അടിച്ച് എണ്ണയടിച്ച് കുത്തുവാൾ എടുക്കും തോന്നുന്നു. ബ്രോ നമ്മുടെ ബഗ് ഉണ്ടായിട്ടല്ലെങ്കിൽ ഫുൾ ടീം ഉണ്ടാവും ഇതിന്റെ അകത്ത് അല്ലേ. എങ്ങനെ? നമ്മുടെ ചെറുതായിട്ടൊരു ബഗ് ഫിക്സ് ചെയ്യാണ്ടായോണ്ടാണ്, അല്ലെങ്കിൽ എല്ലാരും തിരിച്ച് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും പറയും. അതൊരു കാര്യം അറിയോ, ഓസി ആണേ. ഞാന് മറ്റേ സംഭവം സെറ്റ് ചെയ്തു കേട്ടോ, വിത്തൗട്ട് ക്യാപ്ചർ കാർഡില് ലൈവ് സ്ട്രീമിങ് പബ്ജി. അതെങ്ങനെ? അയ്യോ പൊളി, ആ ചെറിയ കാശ് ചെലവേ ഉണ്ടാവുന്നുണ്ടോ? ഒന്ന് രണ്ട് സാധനം മേടിക്കാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപയുടെ എൽഗാട്ടോ കാർഡിന് പകരം എനിക്ക് ആകെപ്പാടെ ചെലവ് 1,300 രൂപ. ജസ്റ്റ് 10% ചെലവില് ഞാൻ സെറ്റ് ചെയ്തു. അതെങ്ങനെ? ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്താലൊന്നും ആലോചിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് നോക്കി, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തലകുത്തി നിന്നിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷെ ഒരു ഹിന്ദിക്കാരൻ ചെക്കൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്തു നോക്കുമ്പോൾ സംഭവം സെറ്റ് ചെയ്തു. നീ ഇത് വെച്ചിട്ടാണോ? ആ സോഫ്റ്റ്വെയറിന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. വെച്ചിട്ടാണോ? മോഹിനിന്റെ പോലീസ് നമുക്ക് ആവശ്യമുണ്ട്. കോമഡി സീനാക്കാനാണോ? ചെറുതായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള സംഭവം ഒക്കെ ഉണ്ടോ? അതിനകത്ത് വണ്ടി കയറ്റി നോക്കിയിട്ടുണ്ടോ? ആ സ്ലോ മോഷൻ ആവും. സ്ലോ മോഷൻ ആവും. പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ മറ്റേ ഇത് പിടിച്ചോളിയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ മറ്റേ ആ ഈ ഇതിന്റെ കാസിനോട് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്? അങ്ങനെ മെക്കാനിക്കിന് മെക്കാനിക്കിനെ കൊണ്ടുവരണോ? ഏത് ആ റേസിംഗ് അല്ലേ? സ്ലാഷ് അതന്നെ ലക്ഷണം അതന്നെ ചോദിച്ചത്.
ഡി സ്ലാഷ് മെക്കാനിക് എന്ന് വെച്ചാൽ മതി. കാർ റേസിംഗ് വണ്ടി വിൽക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. മെക്കാനിക് എന്ന് വണ്ടി തന്നാ നിന്റെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ ആർക്കെങ്കിലും വിൽക്കാം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല? നിന്റെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ ആർക്കെങ്കിലും വിൽക്കാം. ഓക്കേ, നമ്മ മറ്റേ വണ്ടി മറ്റുള്ളവരെ വണ്ടി അടിച്ചു മാറ്റി കൊണ്ട് വെക്കണ സെറ്റ് ആക്കിയോ? ആ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് എത്ര പോലീസ് വേണം? അതിനാകെ ഒന്നോ രണ്ടോ പോലീസ് മതിയെന്ന് തോന്നുന്നു. പോലീസ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് പോലീസ് വേണ്ടാന്ന് വെക്കണം, കാരണം വണ്ടി അവനോട് ഉത്തരവാദിത്വം. മാരില്ലല്ലോ ഇവിടെ. അതെ, ഈ വണ്ടി പിടിക്കുന്ന കാര്യം പറഞ്ഞില്ല, എല്ലാവരും 50,000 ഇട്ടുന്നത്. അത് നമുക്കിപ്പോൾ നടക്കും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കയ്യിലുള്ള കാശിനൊക്കെ വണ്ടി മേടിച്ചിട്ടുണ്ടോ? തൽക്കാലത്തേക്ക് അവനവൻ്റെ കയ്യിലുള്ള കാശിന് എല്ലാവരും നല്ല രീതിയിൽ ഓരോ വണ്ടി മേടിച്ച് വെക്കട്ടെ. നമുക്ക് റോബറി തുടങ്ങിയതിന് ശേഷം നല്ലൊരു വണ്ടി, ഫോർ വീല് ഫോർ സീറ്റ് നല്ലൊരു വണ്ടി മേടിച്ചാൽ പോരെ? നല്ല ഒരു എങ്ങനെ മേടിക്കുമ്പോ നല്ലൊരു വണ്ടി മേടിക്കാന്ന് ഞാൻ കരുതി. കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നിരിക്കട്ടെ. മാഫിയയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പൊ മാഫിയയിലേക്ക് വരാം. പ്ലാച്ചിമൂട്ടിന് ശേഷി എന്റെ പൊന്നെ പോലീസിലാണ്. പ്ലാച്ചിമൂട്ടിന് ശേഷി അടുത്ത വീഴ്ച വീഴുന്നതിന് മുമ്പ് അയ്യോ, ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെയാണ് ഒന്നും കൂടെ പറയുന്നത്. ടി സ്ലാഷ് മെക്കാനിക്ക്. ഇപ്പം മെക്കാനിക്ക് അടിച്ചില്ല, അതിന് മുമ്പ് ആദ്യം ടീ അടിക്കുക. അതിന് പിന്നെ ഇതാ ഞാൻ കാണിച്ചു തരാം, എൻ്റെ നോക്കിക്കോ. ടീ അടിച്ചിട്ട് സ്ലാഷ് പിന്നെ മെക്കാനിക്കിന് അടിച്ചാൽ മതി. ഉണ്ടല്ലോ, അപ്പോൾ കാണിക്കും താഴെ. അതേപോലെ ഇതാ ടി സ്ലാഷ് മെക്കാനിക്ക് MACHNIC. ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു. സുനാമി വന്ന ഹോസ്പിറ്റലാണ്, സുനാമി ഹോസ്പിറ്റല്. അയ്യോ, അത് വേറൊന്നല്ല, ഈ ഹോസ്പിറ്റൽ ഇപ്പൊ സ്റ്റാർട്ട് ആയില്ലേ? ആ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചോദിച്ചാൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഇൻജക്ട് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ആ അതെ അതെ, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. സ്ക്രിപ്റ്റ് ഇൻജക്ട് ചെയ്യുമ്പോ അങ്ങനെ ഒരു പ്രശ്നം വരും. അയ്യോ, അറിയണ്ട, മലയാളി പോയത്? മലയാളി പോയി. ആ പോയി, അവൻ വരുമായിരിക്കും. ഞാനിപ്പോ ഗെയിമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ആ അതെ അതെ, ഇനി ഇതിന്റെ ബാക്കിയുള്ള ബഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. സമയം 12:30 ആയില്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പൊ അതൊന്ന് റെഡി ആവണം. പിന്നെ ഇഞ്ചക്ട് ചെയ്ത സമയത്ത് ഞാനുണ്ട്, ഒരു ചെക്കൻ പുതിയ ഉണ്ട്. ഞാൻ അവനെ, എന്റെ സ്ട്രീം കാണുന്നവൻ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് വിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നാളത്തെ കാര്യം മറക്കണ്ട, നാളെ തൊട്ട് നീ മാഫി ഹാൻഡിൽ ചെയ്യ്. ഓക്കെ, അടുത്തൊരു 3 ദിവസത്തിന്. വരുന്ന ശനിയാഴ്ച തന്നെ ലോഞ്ച് ആയിരിക്കണം. ശനിയാഴ്ച ഞാൻ ഉണ്ടാകത്തില്ല, പക്ഷെ ബാക്കിയുള്ളവരെല്ലാരും ഉണ്ടാവും. അത് ശരിയാവില്ല. അല്ല, എന്നാ വേണ്ട, ബ്രോ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് വരുന്ന ദിവസം കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സമാധാനത്തിൽ മതി, കളിച്ചോട്ട്. നമുക്കൊരു ലോഞ്ച് ഒരു ഇവന്റ് ഒക്കെ കൂടി തുടങ്ങാം, അത് കുഴപ്പമില്ല. കളിച്ചോട്ട്, കളിക്കുന്നവര്. അപ്പോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഞങ്ങൾ നാളെ തൊട്ട് ആക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കേ, ഇന്നത്തോടെ ആ ബഗ് ഫിക്സ് ആവും. ഈ ഹോസ്പിറ്റലിൽ ഒറ്റ കാര്യമല്ലോ, റെഡി ആവും.
അല്ല, ഇടയ്ക്ക് ഡീസിങ് ആയി പോയി ഒരു അഞ്ചു പേര്, ഞാന് മലയാളി പിന്നെ അങ്ങനെ കുറച്ചുപേര് ഡീസിങ് ആയി പോയി പെട്ടെന്ന്. ആ അത് വേറെ ഒന്നും അല്ല, അത് ഇതുകൊണ്ടാണ്, ഇതിന്റെ ഈ സ്ക്രിപ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ബാക്ക്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ബാക്കി കൂടെ തീർത്തിട്ട് നാട്ടിൽ പോയിട്ട് നമുക്ക് ലോഞ്ച് എന്തായാലും ബ്രോ പോയിട്ട് വന്നിട്ട് ചെയ്യാം. അത് മതി. ആദ്യം കംപ്ലീറ്റ് റോബറിയും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എത്ര സാധനങ്ങൾ മേടിക്കണം, പർച്ചേസ് ചെയ്യണം, എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ അത് വീഡിയോ ചെയ്യാം. ആ നമുക്ക് ചെയ്യാം ചെയ്യാം. നാളെ എല്ലാവരും ആക്റ്റീവ് ആവാൻ നോക്ക് നേരത്തെ. അതായത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഒരു എൻസിസിന്റെ സോങ് ഇട്ടിട്ട് അതേപോലെ തന്നെ എല്ലാ നമ്മുടെ എല്ലാ സ്പെഷ്യാലിറ്റിയും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എല്ലാ സ്ട്രീമേഴ്സിനും കൊടുക്കണം, എല്ലാവരും ഇട്ടോളാം പറഞ്ഞിട്ട് ഒറ്റ ദിവസം ഒരേ സമയം എല്ലാവരും കൂടി ഇട്ട് വിളിക്കാം. പോയി റീസ്റ്റാർട്ട് ചെയ്ത് വേടാ. ഇവനെ ഒന്ന് ചവിട്ടി പുറത്താക്കിയേ, വെറുതെ അല്ല കേട്ടോ നേരത്തെ അവൻ ഇടിച്ചിട്ട് കൊള്ളാത്തത്. നീ ഇങ്ങോട്ട് വന്നെ, സൈഡിലോട്ട് വന്നെ, നിന്നെ ഇടിച്ചു നോട്ടെ. ആ അടി കൊള്ളുന്നുണ്ട്, അടിയൊക്കെ കൊള്ളുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ആ അവനെ കാണുന്നുണ്ട്, നമുക്കൊക്കെ കാണുന്നുണ്ട്. നമ്പർ കേട്ടാ, നമ്പർ ആയില്ല, ആയില്ല, നമ്പർ ഇട്ടതായിരിക്കും. ഇനി രണ്ടാമത്തെ ആൾ ഇടിച്ചു പോലെ, ഞാൻ എന്റെ കൂടെ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ആള്. അപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ ഞാൻ എന്തായാലും ഇറങ്ങട്ടെ, ബാക്കിയുള്ളവരെ വിളിച്ചു കേട്ടെ. നീ എന്തായാലും ആ പയ്യനെ കാണിച്ചു കൊടുക്കാൻ വരുമ്പോ നീ എന്നെ റിക്രൂട്ട് ചെയ്യ്, ആന്റോണി ആരെങ്കിലും വെച്ചിട്ട്. ഓക്കെ അവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ, അറിയില്ല എന്റെ അടുത്ത് അവൻ സിസ്റ്റം ഒക്കെ സെറ്റായി, ഞാൻ കളിക്കാൻ കയറട്ടെ എന്ന് ചോദിച്ചപ്പോ അതെല്ലാം സെറ്റായിട്ട് കയറിയതേ ഉള്ളൂ. പിന്നെ അവന് റൂൾസും മറ്റേ ഈ മെക്കാനിക്ക് വിളിക്കുന്ന കാര്യങ്ങള് സെറ്റ് ചെയ്യുന്നത് ഞാൻ കൊണ്ടുനടന്നറിയത്തില്ല. ഓക്കെ അതുപോലെ നീ നിന്റെ സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ ഒന്ന് എനിക്ക് അയക്ക്, എനിക്ക് അതിനകത്ത് ആവശ്യമുണ്ട്. ഓക്കെ ചുമ്മാ ശരി എന്നാ. അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ 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 പോണ്ടെ, അപ്പൊ ഞാനും ഇറങ്ങണേ. ശരി ശരി, പോ വിട്ടോ വിട്ടോ വിട്ടോ. ഓക്കെ ഓക്കെ. അയ്യോ എനിക്ക് വയ്യ. നമ്മുടെ അമല് അമല് എബ്രഹാം ബ്രോ, നാളെ കാണാം, ഗുഡ് നൈറ്റ്. ഓക്കെ ബ്രോ. സമയം എന്തായി, 12:30 ആയില്ലേ? ഞാനും ലൈവ് നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അമലിൽ ഒന്ന് കൊണ്ടുവരുന്ന സിറ്റി കാണിക്കട്ടെ എന്ന് ആലോചിച്ചിട്ട്. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മറ്റേ ഇമേജ് ആഡായി വന്നിട്ടില്ലല്ലോ. ആ ഓൺ ദ വേ എടാ, മെയിൻ ഗ്യാരേജിലേക്ക് വാട്ടോ. മെയിൻ ഗ്യാരേജ്. എവിടെ പോയി ചെക്കനേ? പോയി.
എനിക്ക് വയ്യ. മലയാളിയ വണ്ടി കയറിപ്പോലെ അങ്ങനെ പറ്റിയേ സൗണ്ട്. എടേ നീ പെട്ടല്ലേ, എന്നെ കാണാവോ? എന്താ ഞാനേ ഒരു ചെക്കനോട് വരാൻ പാട്ടുണ്ട്, ഞാനൊന്ന് വരട്ടെ. ബ്രോ അമലിനോട് ഇനി പ്രോപ്പർ ആർ പി തുടങ്ങുമ്പോ സ്റ്റീം കണ്ട് ബോണ്ട് കൊണ്ട് കളിക്കരുതെന്ന് പറയണേ. ഓക്കെ ഓക്കെ. അയ്യേ അടിച്ച് പുറത്താക്കിയത്. അയ്യോ അവനെവിടെ പോയി? എടാ സ്റ്റീം അവൻ കണ്ടോട്ടെ, പക്ഷെ അവനെ അത് വെച്ച് മെറ്റാ ഗെയിമിങ് നടത്താൻ വേണ്ടിയിരുന്നാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം കാണാൻ പാടില്ല എന്ന്, കാരണം നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീം കാണാറുണ്ട്. മെറ്റാ ഗെയിമ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോരെ. എടേ നമുക്കൊരു കാർ മേടിച്ചാലോ? കാറിന്റെ വില പോയി നോക്കിയോ നീ? നമുക്ക് വിലയൊക്കെ നോക്കിട്ട് വരാം. നിന്നെ മാഫിയിൽ എടുത്തില്ലേ? ഹലോ ഹലോ, ഡേയ് എന്നെ ഞെക്കിപ്പിടി സംസാരിക്കണേ. ഹലോ ആ ഹലോ അമലെ, എടാ കേൾക്കുന്നുണ്ടോ? എടാ എന്താ പരിപാടി? എടാ വാടാ മലയാളി. ഹലോ ഹലോ കോബർന, ഈ വണ്ടി കേറാൻ പറ്റുമോ? ആ കേറാം. ഇതിനകത്ത് ഇനി കേറത്തൊന്നുമില്ല, ഇത്രേ ഉള്ളൂ സ്ഥലം. ഇത്രേ ഉള്ളൂ, പുറകെ കേറണം. ഇത്രേ ഉള്ളൂ, ഞാൻ എണീറ്റൊന്ന് വരണ്ടി വരും. എന്നാ വേണ്ട കാർ ഇപ്പോ. എടാ നിർത്താ, ചെക്കനോട് കേട്ടോ അവിടെ നിൽക്കുന്ന ചെക്കനെ, ഇത് മലയാളി, അവൻ അവന് മലയാളി അനക്കമില്ല, അവനോട് അങ്ങോട്ട് വരാൻ പറയാം. നീ കാ വരുമേ, മെല്ലെ ഓണടിക്ക് ഓണടിക്ക് ഓണടിക്ക്. എടാ കേറാ കേറാ കേറാ, കാറ് നോക്കാൻ പോകും നമുക്ക്. കാറ് കാറ് മലയാളി പോട്ടായോ? എടേ കേറടേ.
നീ കാർ ഷോപ്പിലേക്ക് വിടെ. ആ ഓക്കെ ഓക്കെ വന്നു വന്നു. അമ്മലേ നിന്റെ സൗണ്ട് സെറ്റായിട്ടില്ല, നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ? എടാ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, സെറ്റിങ്സിൽ പോവാ. സെറ്റിങ്സിൽ എടാ മനെ ഞാൻ എഫ് കെ പോവണേ. സെറ്റിങ്സിൽ പോവാമല്ലേ. ഇവിടെ സെറ്റിങ്സിനകത്ത് ഇതിനകത്ത് വോയിസ് ചാറ്റ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ടെണ്ണം, അതായത് ഈ വോയിസ് ചാറ്റ് എനേബിൾ ആക്കുക, ഇതിൻ്റെ എല്ലാത്തിനെയും. ഹലോ 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 ഹലോ, ഇപ്പോൾ ഓക്കെ? ആ ഇപ്പോൾ ഓക്കെ. കുറച്ച് സൗണ്ട് കുറച്ച് വെച്ചോ. അമ്മലേ ഒരു കാര്യമുണ്ട് കേട്ടോ. നീ ഹലോ എടാ, സെഡ് അടിച്ച സീറ്റ് ബെൽറ്റ് ഇട്ടോ. അമ്മല് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ നീ സ്റ്റീം കാണുമ്പോഴേ, കളിക്കാൻ നേരത്ത് സ്റ്റീം കണ്ടിട്ട് അറിയാലോ അതിനകത്തുള്ള പോലെ നോക്കിയിട്ട് കാര്യങ്ങൾ ആരോടും. പിന്നെ നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടല്ലോ നീ ചോദിച്ചോ. അതെ ആ ആ അതെ, എന്റെ എന്നെ ഉറക്കാമെന്നില്ല, അതുകൊണ്ട് സ്റ്റീമിൽ കയറി ഞാൻ വർത്താൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നീ വോയിസ് ആയിട്ട് ആക്ടിവേറ്റ് ആക്കി ഇട്ടാൽ മതി, അപ്പൊ കുഴപ്പമില്ല. എന്നെ ഉറക്കാം. ആ ഓക്കെ ഓക്കെ. എടാ കൂപ്പറെ, നീ വണ്ടി നോക്കിയായിരുന്നോ? ഞാൻ വണ്ടി നോക്കിയതല്ല, ഞാൻ ഇപ്പൊ വന്നല്ലേ. ലൈസൻസ് എടുത്തോ നീ? ലൈസൻസ് ഒക്കെ അപ്പോഴാണ് നമുക്ക് കിട്ടും, വരുമ്പോഴേ നമുക്ക് അവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ശരി ശരി സാർ. ഞങ്ങൾ പോലീസുകാർക്കൊന്നും ലൈസൻസ് വേണ്ട, മനസ്സിലായില്ലേ? പോയി എന്റെ പൊന്നെ. കീബ്ലൈൻഡ് മാറ്റിടാൻ പറ്റില്ല എന്ന്, മാറ്റിടാൻ പറ്റും തോന്നില്ല. എന്നൊക്കെ എന്നാ കാശ? 20 ലക്ഷമോ 3.5 ലക്ഷമോ? ലക്ഷം 7 ലക്ഷം 5, 50, 1, 20, 2, 7, 50 6, 50, 11, 6 എന്താ പൊന്നി? 4, 50 ഇതിനൊക്കെ എന്തിട്ട് സംഭവം? 4 ഈ കാശ് നമ്പർ വണ്ടി പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ ലോഡാ വന്നേ ഉള്ളു. വണ്ടി മേടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടാറ കാശാണുള്ളത് തന്നെ. സെറ്റിങ്സിൽ ആ അതൊന്ന് നോക്കാം. അങ്ങനെയാണ് എൻ്റെ ജോയിസ്റ്റിക് ഒന്ന് സെറ്റ് ചെയ്യണം എനിക്ക്. ലക്ഷം 3 ലക്ഷം 1, 50, 2, 40, 90, 5, 50, 3, 50. ഓ കാറിൻ്റെ ഒക്കെ ഒരു റേറ്റ്. കാറാണ് വേണ്ട. പതിനഞ്ച് 1, 60 താമ്പയ്ക്കൊക്കെ. അപ്പൊ തൽക്കാലം പണിയെടുക്കണം. കാറിനൊക്കെ റേറ്റ് ആ
സ്റ്റിക്കർ കിളിച്ച് മാറിയോ? നോക്കിയിട്ടില്ല, പുതിയതല്ലേ. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കണം. നമുക്ക് എന്തെങ്കിലും കലാപരിപാടി ഉണ്ടോ നോക്കണം. ഒരു വൺ മിനിറ്റ് നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാണ്ട് ബ്രോ, ഗുഡ് നൈറ്റ്. ഓക്കെ, പോവാണോ? ഇറങ്ങിയോ അത്ര പെട്ടെന്ന്? ഇവിടെ തന്നെ പറ്റിയേ. ഓക്കെ അമലെ, അമൽ ബ്രോ ഗുഡ് നൈറ്റ്. ഓക്കെ, അതാണ് വണ്ടി കടത്തില്ലേ? എടാ അടാറ് കാശാട്, അത്രയും കാശൊന്നും ഇല്ല കയ്യില്. തൽക്കാലം ഓടിക്കാനുള്ള ഒരു 10-40,000 രൂപയുള്ള വണ്ടി എടുക്കുക. എടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാൻ ATM കൊണ്ടുവരാൻ പറ്റി. അമല ബ്രോയുടെ നെറ്റ് തീർന്നു. ഓക്കെ 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 ഓക്കെ. ജെഫ്രിയാണ്, നിന്റെ ഗെയിം എന്തായി? മേടിച്ചോ? നീ കയറുന്നില്ലേ? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് ആളുടെ അടുത്ത്. എന്നെ കേട്ടെന്ന് അമൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് നമുക്ക് അമലിനെ കേട്ടാം. അതുവരെ ഓക്കെ സെറ്റ്. അങ്ങനെ നമ്മുടെ സാധനം സെറ്റാക്കി. കൂബനവിടെ പോയി ഇറങ്ങിയതെല്ലാം റേറ്റിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഉപയോഗിക്കുന്നത്. അടിപൊളി, അതാണ് റമീസ്. അർജുൻ കുമാർ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. എവിടെയാണ്? കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ, എക്സാം ഒക്കെ ഉണ്ടല്ലോ. സോറി,
സാറി 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 എക്സാം ഉള്ള ആൾക്കാരെ നമ്മൾ സ്ട്രീം കാണുന്നത് പറയേയില്ല. കൊള്ളാലോ വേണ്ടി കൊള്ളാലോ, ചെറിയ വണ്ടിയാണെങ്കിലും. പറഞ്ഞ മറ്റേ സാധനം നമുക്ക് ചെയ്യാൻ ആ ഓക്കെ, അത് നോക്കാം നോക്കാം. കീസ് നോക്കാം ബ്രോ, കീസ് നമുക്ക് സെക്യൂരിത്. ആക്സിലേറ്റർ കീ ബൈൻഡിങ്സിൻ്റെ എന്താണ് ബ്രോ നോക്കേണ്ടത്? ഇതൊക്കെ ഓക്കെയാണ് ബ്രോ, നമുക്ക് ആ ഗെയിം പാഡിനാണ്. ഗെയിം പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത്, എനിക്ക് തോന്നുന്നില്ല ഗെയിം പാഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. വേണ്ടല്ലേ, ഒരുപാട് ഗെയിം പാഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ വരും. അതുകൊണ്ടാണ് ഗെയിം പാഡ് യൂസ് ചെയ്യുന്നത്. I like your car, man. I'd like to have a heart attack. Cock! Yes. ഇതുവരെ ഇത് നോക്കില്ലെന്നോ? അതൊക്കെ എനിക്ക് ഓൾറെഡി സെറ്റാണ്. ആ ഗെയിം പാഡിൻ്റെ മാത്രമേ ഉള്ളൂ കുഴപ്പം. അത് പറ്റൂടാ, എനിക്കിടെ എനിക്ക് മാറ്റാൻ പറ്റുന്നത്, അത് കുഴപ്പമില്ല. എന്നെ മാറ്റിയിട്ട് പുഷിൻ്റെ വേണമെങ്കിൽ ഹെൽമെറ്റ് കൊടുക്കാം. എനിക്ക് പണമാണ്. എനിക്ക് മാറ്റാൻ പറ്റുന്ന മനസ്സില്ല. ഞാൻ പോണം, നാളെ കാണാം. ബൈ. ഓക്കെ ബ്രോ, ഓക്കെ ബൈ.
എന്തായാലും ഇവിടെ ഒരു ഇല്ലീഗൽ ജോബിൻ്റെ സംഭവം ചെക്ക് ചെയ്തിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങുന്നുണ്ടല്ല. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ വിവേക നടക്കണം. വിവേക നിന്റെ ഗെയിം എന്തായാലും നീ പറഞ്ഞില്ലല്ലോ, നീ മേടിച്ചോ GTA 5? കുറച്ച് പ്ലേസ് കാര്യമുണ്ട്, പിന്നെ ഹെഡ്സെറ്റ് ഒന്ന്. ഓക്കെ ഹെഡ്സെറ്റ് ഒന്ന് പറയുന്ന സെറ്റ് അതല്ല വിവേക്, നീ മറ്റേ GTA 5 കളിക്കുന്നില്ലേ, മേടിക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? അതാ ചോദിച്ചത്. ഹെഡ്സെറ്റ് നല്ല സാധനമാണ്, ഞാൻ യൂസ് ചെയ്യുന്ന അതാണ്, സെയിം സാധനം ഞാൻ യൂസ് ചെയ്യണേ, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ റാഷ് 1K കൊടുക്കുന്ന സെയിം സാധനം തന്നെ. പോലീസുകാർ സെറ്റിലില്ലാണ്, അടിപൊളി. അപ്പോൾ ലൈവ് എത്ര പേര് കാണുന്നുണ്ട്? 2 പേര്. ഓക്കെ വിവേക, അപ്പോൾ ഞാൻ ലൈവ് നിർത്തുവാണേ, വേറെ ഒന്നും കൊണ്ടല്ല. ആക്ടിവിറ്റീസിന് പോലീസില്ല സിറ്റിയിൽ, അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ കാര്യമില്ല, ഇവിടെ തന്നെ വന്നായിരുന്നു ആള്, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താൻ പോവാണ്. ഗണ്ണുണ്ടോ ഒന്നോ? ഏ മോഹിനി പറയുന്നുണ്ടായി നീ നിനക്കല്ല അല്ലേ, സോറിയടാ, അത് വേറെ എടുത്തനാടാ, ആള് മാറിപ്പോയി. ഏയ് ഞാനത് ജെഫ്രി എന്ന് പറഞ്ഞ എടുത്തനാ, ഞാൻ അവൻ്റെ ഇതും നിൻ്റെ ഇതും കൂടെ കൺഫ്യൂഷനായി. സോറി 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 സോറി, മൈ മിസ്റ്റേക്ക്. ഗണ്ണുണ്ടോ ഒന്നോ? ഗണ്ണൊക്കെ കയ്യിലുണ്ട്, അതൊക്കെ മേടിക്കാം. അമ്മേ ഇന്നത്തെ ഫസ്റ്റ് ഗണ്ണ് മേടിക്കുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. Kefi, you fucking idiot. Lighters. First time on lighters. Yes. Lighters. പിന്നെ എത്ര വിളിച്ച തെൻ്റെ അവിടെ? എത്ര വിളിക്കോ? ഏ ഉറപ്പില്ല. ഓക്കെ നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് ഇറങ്ങിപ്പോ, അതാ നല്ല. ആ ജെഫ്രിനാണ്, ജെഫ്രിനാണ്, മനസ്സിലായല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് രണ്ടുപേരും കൂടെ ഇപ്പോൾ കൺഫ്യൂഷനായി, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ ഞാൻ ലൈവ് നിർത്തുവാണേ, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് നല്ല ഡ്യൂട്ടി ഉള്ളതാണ്, അവിടെ കുറച്ച് പണി കൂടുതലുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ലൈവ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, റെഡി എന്ന റാഷനും ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഗൈസ് നാളെ വീണ്ടും കാണുമായിരിക്കും, വണക്കം.
അയ്യോ.